സാക്ഷ്യം പറയുന്നതിനായി സിസ്റ്റർ മെഴ്സി ബെന്നിയെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പാൻഡത്ത് ഫോർ ദ ലിവിംഗ് ബേർഡ് എന്ന സൂം മാധ്യമത്തിലൂടെ നിങ്ങളോട് ചേർന്ന് ജീവിത അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ കർത്താവ് എനിക്ക് തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയ എല്ലാ സഹോദരിമാരോടും പ്രത്യേകം എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവവചനത്തിൽ ഒരു വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ആരംഭിക്കാം. 1 പത്രോസ് 5:7, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാണ്. പത്രോസ് തൻ്റെ ജീവിത അനുഭവത്തിലൂടെ പറയുന്ന വാക്കുകളാണിവ. കർത്താവിനെ പത്രോസ് വിളിച്ചപ്പോൾ തൻ്റെ പടകും വലയും എല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ചു. 3.5 വർഷക്കാലം കർത്താവിനോട് കൂടെ നടന്ന് ശുശ്രൂഷ ചെയ്തു. ഒരിക്കൽ കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ പിൻപറ്റിയിട്ട് വല്ല കുറവും ഉണ്ടായോ? ദൈവീയ കരുതലുകളെ മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്ത പത്രോസ് പറയുന്നു, ഒരു കുറവും ഉണ്ടായിട്ടില്ല. എന്നാല് കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം പത്രോസ് ഗുരു കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു കുറവും ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കിയ പത്രോസ് ഇനി എങ്ങനെ ജീവിക്കും എന്ന ചിന്താഭാരം തന്നെ ഭരിച്ചപ്പോൾ താൻ ഉപേക്ഷിച്ച പടകും ആ വലയുമൊക്കെ എടുത്ത് തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ആ പഴയ പണിക്ക് പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു കൊച്ചു മീനെ പോലും തനിക്ക് കിട്ടിയില്ല. എന്നാൽ കർത്താവ് കുരിശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരെ തേടി കടൽക്കരയിലെത്തി കർത്താവ് പറഞ്ഞ വാക്കിന് അവർ വലയിറക്കിയപ്പോൾ ഒരു വലിയ കൂട്ടം മീനെ അവർക്ക് കിട്ടി. ഈ വലിയ കൂട്ടം മീനുമായി അവർ കടൽക്കരയിലേക്ക് എത്തിയപ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണം കരുതി നിൽക്കുന്ന ഒരു കർത്താവിനെ അവർ കണ്ടത്. വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് കർത്താവ് അവരോട് പറഞ്ഞു. പത്രോസിന്റെ ജീവിതത്തിൽ ഉടനീളം കർത്താവിന്റെ കരുതലിനെ മനസ്സിലാക്കിയ പത്രോസാണ്. ആദ്യത്തെ തന്റെ പ്രസംഗത്തിൽ 3000 പേരെ കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നു. പ്രിയ സഹോദരിമാരെ, ആത്മീയമായും ഭൗതികമായും നമ്മുടെ കർത്താവ് കരുതുന്നവനാണ്. പത്രോസ് തന്റെ ലേഖനം എഴുതിയ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തനിക്ക് ആ ലേഖനത്തിൽ ഇങ്ങനെ കുറിക്കുവാനുള്ള പ്രേരണയാണ് കർത്താവ് കൊടുത്തത്. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാണ്. എൻ്റെ 35 വർഷത്തെ കുടുംബജീവിതത്തിലും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലും കർത്താവ് ഏത് നിലയിൽ ഞങ്ങളെ കരുതി എന്നുള്ളത് നിങ്ങളുമായി പങ്കിടുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവവിതലിനും വ്യത്യസ്തമായ ജീവിത അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നല്ലവനാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞങ്ങളുടെ ജീവിതത്തിലും കഴിഞ്ഞ 35 വർഷത്തെ ജീവിത അനുഭവത്തിലെ ഓരോ താളുകളും മറിച്ചു നോക്കുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ കഴിയുന്ന ഞങ്ങളുടെ കർത്താവ് നല്ലവനാണ്. നമ്മുടെ കർത്താവ് എനിക്ക് മാത്രമല്ല ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ സഹോദരിമാർക്കും നല്ലവനാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ എൻ്റെ ഈ സാക്ഷ്യം നിമിത്തം ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വമെടുക്കണം, അവൻ്റെ നാമം മാത്രം ഉയരണം, അവൻ്റെ നാമം മാത്രം പ്രശംസിക്കപ്പെടണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ മഹത്വവും മാനവും അർപ്പിക്കുന്നു. എൻ്റെ ജനനം കോട്ടയം ജില്ലയിൽ കോത്തല എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളരാനുള്ള ഭാഗ്യം എനിക്ക് കർത്താവ് തന്നു. ഞാൻ ജനിക്കുന്നതിന് കുറച്ച് നാളുകൾ മുമ്പാണ് എൻ്റെ പിതാവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. താനെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വലിയൊരു മദ്യപാനിയും സുവിശേഷ വിരോധിയുമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഞങ്ങളുടെ പ്രദേശത്തുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് താൻ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായി തീർന്നത്. താൻ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിലെ എൻ്റെ മാതാവും മറ്റു കുടുംബാംഗങ്ങളൊക്കെയും കർത്താവിനെ അറിയുവാനിടയായി തീർന്നു.
ആ സമയത്ത് താൻ സാധാരണ ഒരു ബിസിനസ്സുകാരനായിരുന്നു. നാളുകള് വളരെ നാളുകള് താൻ ബിസിനസ് തുടർന്നു കൊണ്ടിരുന്നു. എന്നാൽ കർത്താവ് തന്റെ വേലയ്ക്ക് തന്നെ വിളിച്ചപ്പോൾ താൻ പൂർണ്ണമായി തന്നെ തന്നെ സമർപ്പിക്കുകയും കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. താൻ എന്റെ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ന് നിത്യതയിൽ കർത്താവിന്റെ അടുത്ത് വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. മക്കളായ ഞങ്ങൾ മൂന്ന് പേരും കർത്താവിന്റെ വേലയിലാണ്. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഞാൻ കർത്താവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. അതിനെ രക്ഷിക്കപ്പെടുവാനുണ്ടായ ഒരു മുഖാന്തരം ഒരു VBSന്റെ സമാപന സമ്മേളനത്തിൽ ഒരു ദൈവദാസൻ കർത്താവിന്റെ വചനം സംസാരിച്ചപ്പോൾ എനിക്ക് പാപബോധമുണ്ടാകുകയും ഞാൻ എൻ്റെ പാപത്തെ കർത്താവിനോട് ഏറ്റുപറയുകയും കർത്താവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. അന്ന് പ്രായം കുറവായിരുന്നുകൊണ്ട് വേണ്ടത്ര കാര്യങ്ങളെയൊന്നും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും എൻ്റെ ഹൃദയത്തിൽ വലിയൊരു സന്തോഷമുണ്ടായി. കർത്താവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. അന്നൊരു ശനിയാഴ്ച ദിവസമായിരുന്നു. പിറ്റേ ദിവസം ഞായറാഴ്ച ദിവസം ഞങ്ങളുടെ ഹോളിൽ സഭാ ഹോളിൽ എഴുന്നേറ്റ് നിന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞു. ഞാൻ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഞങ്ങളുടെ സഭയിലെ പ്രായമായ ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവകരങ്ങളിലെ ഏൽപ്പിച്ചു. ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ സഭയിൽ ഒരു സ്നാന ശുശ്രൂഷ നടക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഉള്ള ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. എന്നാൽ ആ സ്നാന ശുശ്രൂഷ നടത്താനുണ്ടായിരുന്ന ദേവദാസൻ എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ സ്നാനപ്പെടണ്ട, കുറച്ച് പക്വതയും പകതയും ഒക്കെ വന്നതിന് ശേഷം നീ സ്നാനപ്പെട്ടാ മതി എന്ന് പറഞ്ഞു. ഞാൻ അല്പം കാത്തിരുന്നു. 14 വയസ്സുള്ളപ്പോൾ ഞാൻ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചു. ചെറുപ്പം മുതലേ എനിക്ക് കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാരോടും കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാരോടൊക്കെ കർത്താവിനെ കുറിച്ച് പറയുമായിരുന്നു. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കൂട്ടുകാരോട് സുവിശേഷം പറയുകയും വചനം പറയുകയും ട്രാക്റ്റുകൾ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെന്നോട് പറഞ്ഞു, മേഴ്സി നീ അധികം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഈ പഠിത്തമൊക്കെ നിർത്തിയിട്ട് വല്ല ഉപദേശിപ്പണിക്കും പോവുകയാണ് നല്ലത് എന്ന് അവരെന്നോട് പറഞ്ഞു. പക്ഷേ അത് അവരെന്നെ പരിഹസിച്ച് പറഞ്ഞതാ, ഞാൻ ആ നിലയിൽ മാത്രമേ അത് ഗണ്യമാക്കിയിരുന്നുള്ളൂ. എന്നാൽ കർത്താവ് എന്നെ സഹായിച്ചു. ആ നാളുകളിൽ ഞങ്ങളുടെ പ്രദേശത്തുള്ള ചില സഹോദരിമാർ ചേർന്ന് ഞങ്ങൾ ഒരു പ്രാർത്ഥന കൂടി ഒരു ആരംഭിച്ചു. എന്നേക്കാൾ ഇളയ ഒരു സഹോദരി ഉണ്ടായിരുന്നു, എന്നേക്കാൾ മൂത്ത 5 സഹോദരിമാരുണ്ടായിരുന്നു. അതിലൊരു സഹോദരി ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു, ബാക്കി സഹോദരിമാരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾക്ക് അവധിയുള്ള ദിവസങ്ങൾ നോക്കി ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൂടുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം, സഹോദരിമാരങ്ങോട്ട് കൂടുമ്പോൾ എന്തോ ഒരു സന്തോഷമാണെന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര വലിയ സന്തോഷമായിരുന്നു. പിന്നീട് ഞങ്ങൾ ഓരോ പ്രവർത്തനം ആരംഭിച്ചു, ഹോസ്പിറ്റലിലെ വിസിറ്റിംഗ് ആരംഭിച്ചു. കോട്ടയം മുതൽ കാഞ്ഞിരപ്പള്ളി മുതലുള്ള എല്ലാ ഹോസ്പിറ്റലുകളും പലതവണ കയറി ഇറങ്ങി കർത്താവിനെ കുറിച്ച് പറയാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് എൻ്റെ ആത്മീയ കണ്ണുകളെ കൂടുതൽ പ്രകാശിപ്പിക്കുവാന് ഇടയായിത്തീർന്നു. ആ സമയത്ത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ സഹോദരിമാരുടെ കൂടിവരവൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇത്രയും സഹോദരിമാർ കൂടുമ്പോൾ ഇത്രയും സന്തോഷമാണെങ്കിൽ നമ്മുടെ സഭകളിലുള്ള സഹോദരിമാരെല്ലാം കൂടി ഒരുമിച്ച് കൂടിയാൽ എത്ര സന്തോഷമായിരിക്കും എന്ന ഒരു ചിന്തയും എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണയും ഉണ്ടായി. ഞാനത് സഹോദരിമാരുമായിട്ട് പങ്കുവച്ചു. അപ്പോൾ സഹോദരിമാർ പറഞ്ഞു, നല്ല കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ പൊതുവായിട്ടുള്ള ഒരു കൂടിവരവില് ഈ കാര്യം ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞപ്പോൾ സഹോദരിമാരും സഹോദരന്മാരും എല്ലാം ഞങ്ങളെ വളരെ പ്രോത്സാഹിപ്പിക്കുകയും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സഹോദരിമാരുടെ കൂടിവരവ് അന്ന് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ആരംഭിച്ചു. ആ സഹോദരിമാരുടെ കൂടിവരവ് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഏതാണ്ട് 52 സഭകളില് കൂടി ഇന്നും കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ആ സഹോദരിമാരുടെ കൂടിവരവ് തുടർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ലോക്ക്ഡൌൺ നിമിത്തം ഫിസിക്കലായിട്ടുള്ള ഗ്യാതറിംഗ് ഉണ്ടായിരിക്കത്തില്ല, എന്നാലും സൂമിലൊക്കെ മീറ്റിംഗ് നടക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ദൈവം ആ നിലയിലൊക്കെ ഉള്ള ആത്മീയമായ സന്തോഷമൊക്കെയും കർത്താവ് എനിക്ക് തന്നു. എന്നാൽ എന്നെ തന്നെ പൂർണ്ണമായി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ സമർപ്പിക്കുന്നതിന് ഒരു മുഖാന്തരം ഉണ്ടായിരുന്നു. ഞാൻ ഒരു സഹോദരി ഒരു മാസികയിൽ എഴുതിയ ഒരു ലേഖനം വായിച്ചപ്പോൾ ആ ലേഖനം എന്നോട് തന്നെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിക്കുകയുണ്ടായി. അത് ദൈവസ്നേഹത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ലേഖനമായിരുന്നു. ഞാനത് വീണ്ടും വീണ്ടും വായിച്ചു. ദൈവത്തിൻ്റെ ആത്മാവെന്നിൽ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ സ്നേഹം കാൽവറിയിലെ ക്രൂശിലാണ് പൂർണ്ണമായി വെളിപ്പെട്ടത്. ഞാൻ
എന്റെ പാപത്തെ കർത്താവിനോട് ഏറ്റു പറഞ്ഞപ്പോൾ എനിക്ക് കർത്താവ് പാപ പരിഹാരം വരുത്തി. എനിക്ക് വേണ്ടി മരിച്ച അടക്കപ്പെട്ട യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ എനിക്ക് നിത്യനരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശം എനിക്ക് ലഭിക്കുകയും ചെയ്തു. എന്നോടൊരു വ്യക്തി ഇത് പറഞ്ഞതുകൊണ്ടാണ് എനിക്കത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തി തന്നത്. അത് ഇതേ കാര്യം തന്നെ എനിക്കും മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യം എനിക്കുമില്ലേ എന്ന് എന്നെ ദൈവസ്നേഹത്താൽ എനിക്ക് നിർബന്ധിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല കർത്താവ് ക്രൂശിൽ മരിച്ച്, ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ടാണ് കർത്താവ് ക്രൂശിന്മേൽ കയറിയത്. പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ സ്നേഹിച്ചുകൊണ്ടാണ്. എന്നാൽ ഈ വിഷയം ലോകത്തെ അറിയിക്കുക എന്നുള്ളത് പ്രിയ സഹോദരിമാരെ എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ നിലയിലുള്ള പ്രകാശം എന്റെ ഹൃദയത്തിലേക്ക് വന്നു. തന്നെയുമല്ല നിത്യതയിലേക്ക് നിത്യനാശത്തിലേക്ക് പോകുന്നവരോട് ബുദ്ധി ഉപദേശിച്ചില്ലെങ്കിൽ അവരുടെ രക്തം എന്നോട് ചോദിക്കും എന്നൊരു വലിയ ഭാരം എന്നെ ഭരിച്ചു. ഞാൻ അന്ന് ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചു. കർത്താവെ, എന്നെ കുറിച്ച് അവിടുന്ന് എന്തുദ്ദേശിക്കുന്നു? കർത്താവെ, അവിടുന്ന് എന്നെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു? അവിടുത്തെ ഇഷ്ടം പോലെ എന്നെ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവകരങ്ങളിൽ എന്നെ തന്നെ പരമേൽപ്പിക്കുകയുണ്ടായി. അന്ന് ഞാൻ ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എൻ്റെ പഠനം അന്ന് അതിനുശേഷം പൂർത്തീകരിക്കപ്പെട്ടു. ബികോം പഠനശേഷം ഞാൻ പിന്നെയും മുന്നോട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. എംകോമിന് അഡ്മിഷൻ എടുത്തു. എംകോമിൻ്റെ പഠനവും ഞാൻ പൂർത്തീകരിച്ചു. എംകോം പഠിച്ചു കഴിഞ്ഞ ശേഷം എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് വേറെ താല്പര്യം മാറി വന്നു. ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ജോലി തേടുന്നത് നല്ലതല്ലേ? അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, മക്കൾ പഠിച്ച് ഒക്കെ വന്നു കഴിയുമ്പോൾ മാതാപിതാക്കൾ വിചാരിക്കും അവർക്ക് ജോലിയൊക്കെ കിട്ടി അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ അനുഭവിക്കണമെന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എൻ്റെ മാതാപിതാക്കൾക്കും ആ നിലയിൽ ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ എനിക്ക് മാത്രമേ അന്ന് കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ജോലി തേടിപ്പോകാം എന്ന് വിചാരിച്ച് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ പല ഓഫറുകളും എനിക്ക് ലഭിച്ചു. കൊല്ലത്ത് നിന്ന് എനിക്കൊരു ഓഫർ ലഭിച്ചു. എനിക്ക് വലിയ സന്തോഷമായി. കൊല്ലത്ത് പോകാൻ ഞാൻ വളരെ നാളുകളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൊല്ലത്ത് ഒരു സഹോദരി ഭവനുണ്ട്. അവിടെയുള്ള സഹോദരിമാരുമായിട്ടുള്ള കൂട്ടായ്മയെ അനുഭവിക്കാം. തന്നെയല്ല, അവധി ദിവസങ്ങൾ വരുമ്പോൾ അവരുടെ കൂടെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കാം. എന്നല്ല, ഈ ജോലിക്ക് പോകാൻ ഉദ്ദേശിച്ച അധികം ലോങ് ടൈം പീരീഡിലായിരുന്നില്ല. കാരണം ഞാൻ വേലയ്ക്ക് വേണ്ടി വേറെ തിരിച്ച സമയത്ത് സമർപ്പിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തന്നെ മുന്നോട്ട് നിന്ന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരു കർത്താവിൻ്റെ ദാസനുമായിട്ട് മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു നല്ല കർത്താവിൻ്റെ ദാസനെ കർത്താവ് കാണിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥന 4 വർഷം എനിക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു. അതിനിടയ്ക്കാണ് ഞാൻ ഈ ജോലിക്ക് വേണ്ടിയുള്ള തിരച്ചിലൊക്കെ നടത്തിയത്. അങ്ങനെ ഞാൻ ജോലി കൊല്ലത്ത് തിരഞ്ഞെടുത്തു. കൊല്ലത്ത് പോയി ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു. പക്ഷേ ഞാൻ ആഗ്രഹിച്ച നിലയിലല്ല അവിടെ സംഭവിച്ചത്. ഞാൻ വിചാരിച്ചതിൽ നിന്നും എനിക്ക് വ്യത്യസ്തമായ അനുഭവമാണ് അവിടെ നിന്ന് ലഭിച്ചത്. ആദ്യത്തെ ആഴ്ച എനിക്ക് ആരാധനയ്ക്ക് പോകുവാൻ കഴിഞ്ഞില്ല. അതെനിക്ക് വളരെ എൻ്റെ ഹൃദയത്തെ വളരെ ദുഃഖിപ്പിച്ചു. ജീവിതത്തിലെ ഒരിക്കൽ പോലും ആരാധനയ്ക്ക് പോകാതിരുന്നിട്ടുണ്ടോ എന്ന് എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളുടെ മാതാപിതാക്കള് ഒരിക്കൽ പോലും ആരാധനയ്ക്ക് മുടക്കം വരാത്ത നിലയിൽ ഞങ്ങളെ എല്ലാ ആഴ്ചയിലും ആരാധനയ്ക്ക് കൊണ്ടുപോകുമായിരുന്നു. അതുപോലെ ഞങ്ങൾ പ്രായമായതിന് ശേഷം ഞങ്ങൾ തനിയെ ആണെന്നാലും യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടെങ്കിൽ തന്നെയും തലേ ദിവസവും ആരാധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് പഠിത്തം ഉണ്ടായിരുന്നുള്ളൂ. ആ നിലയിലുള്ള കമ്മിറ്റ്മെന്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുപോലെ ഞായറാഴ്ച ദിവസം ഞങ്ങളുടെ മാതാപിതാക്കൾ ഒരു കാരണവശാലും മറ്റൊരു പ്രോഗ്രാമിനും പോകില്ല. ആരാധന മുടക്കി ഒരു കാര്യത്തിനും പോകില്ല. അത് ഞങ്ങളുടെ വീട്ടിലെ നിയമമായിരുന്നു. ആ നിലയിൽ ഞങ്ങളെ അഭ്യസിച്ച് വളർത്തിയതുമാണ്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആരാധനയ്ക്ക് പോകാൻ കഴിയാഞ്ഞപ്പോൾ എനിക്ക് വലിയ സങ്കടമുണ്ടായി. ഞാൻ ഈ വിഷയം എൻ്റെ പിതാവിനെ അറിയിച്ചു. അപ്പോൾ എൻ്റെ അപ്പച്ചനെ ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് ചർച്ചിൽ പോകാൻ സാധിക്കത്തില്ലെങ്കിൽ അവൾക്ക് അവിടെ ജോലിക്ക് തുടരുവാൻ കഴിയത്തില്ല എന്ന് അദ്ദേഹത്തെ വിളിച്ചറിയിച്ചു. അദ്ദേഹം അത് അതിൻ്റെ ആവശ്യം അതിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പിറ്റേ ആഴ്ചയിൽ എന്നെ വിളിച്ച് പറഞ്ഞു മേഴ്സി അടുത്ത ആഴ്ച തൊട്ട് തനിക്ക് തങ്ങളുടെ പള്ളിയിൽ പോകാനായി സാധിക്കും, പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ആഴ്ച മുതൽ എനിക്ക് ആരാധനയ്ക്ക് പോകാനുള്ള അനുവാദം ലഭിച്ചു. എങ്കിൽ തന്നെയും ഞാൻ ആഗ്രഹിച്ച നിലയിലുള്ള ആ സന്തോഷവും സമാധാനവും ഒന്നും എനിക്ക് അവിടെ ജോലിക്ക് ചെന്നിട്ട് കിട്ടിയില്ല. യാതൊരു സംതൃപ്തിയും എനിക്കുണ്ടായിരുന്നില്ല.
Arium, Jolly Gurney on the Vayanaram Bilari Elang, Yanga Hostel Lokutical Elang Kuti, Patu Badi, Pratiju, they were in a Vaichi in Rupago, Manaslaki Kuruku, Chimayano. I'm going to under a particular Talpirim or item on the Southern Lama Mara Village, younger Bible class of the Arabic Yogi and die, and the Lizuan don't know any get Ruptiva Nilla, any kiss Sandosham and De Purna Ila, any other, or let a paramite than the Adam in Dota Boy, the Indiate, Chilla Parish Nangle, and the redent item on. Adam Parenda, they are now more than like Parenda, Avishamana, Yana Aditi Archi, Araniki Pogan, Karinilla in the Parnella. And there was some younger hostel Lakutil, a lavrum to Uringi, a lavrum Uchi, Iperteno, Mercy or Poga, and again the Palipo and Batililla, and then the Veshamok in the Maraca, Ni Yangada Goda Pore, and Yanjuchi Ningala Pova, Yangala Uripichiru and Ampova, Ni Yangada Goda Pore, Yamper Niki out of Arampatilla, Yan Rikilu Angana, a pitcher on the Gaditilla, Yan Nika Al Sadikitil and Varatilla. Then our new, oh, Ningata Savakar and Ariatil and Yangal Arudu Pariam Bunilla, Ninda Vidgaru, Ariam Bunilla, and then a Pariola, Aru of Dilla, Neem Yangada Voda Pore, upon India, Manasidia, Veshamok and the Maru on the refresh child, Ne and the Pore in the Varnu, Apolla, Yamparanu, E. Kairatil and Ningal Nurbandikenda, Enne Karnagim, Enne Arihim, Enne Manasila Kane, Jane or Victi, and Dodo Kode, Adehatan and Pipedanu. Adunduri Karna is Salim, any kiningle would a poor and Kayetilla in the Yana Road Victor my Paranu. I'm going to every boy, Yana Nathani, found the hostel Tani in the kitchen there and party can occur lost and Kartava Nathan. Pity Archiapol, same Parishan be named in Kivano. He very lavry worrying, Prote carrying a poor younger managing director without the papa and the Yangle Willik and the Yangle Stavanath in the near hospital and Yangle Hospital in the London. Are they have hospital under people are layering a Pudio, all on the Tinla, they had the Pulicari Cantillo in the Parano. Oh, I will younger over a poor level of hostile Lipundano. For Yavaling Yulikamber, younger Yanch and the Pola, they had no to burn either name, then I would reckon I ever go to the boy and then a mind up in the fresh eye where I'm party. Ningood on the po and the Yamparnu, Papa E. Kairitil and Nurbandikenda, even a personal light to a commitment down. E. Kairitil in the Nikivedi can carry the Lenyan Pogatilla in the Varnu. Angene, Yana hostily became a day item. Pierce of the Rimari, Yanukarium Parana, Greykan, Satan, Namthani, Irikim Bole, Pala Parish Nangal Maitaname, Sami Vichin the Vera. Nam Satanu, Uri Stepu Vakan or Avasaran Gudale, Namade Anuadan Guda, the Adatha Step on Vicu. Pinda Namale Avande Adigarathin Gil Kunduverim. Pinda Namada Jeeva and Muru and Avande Raki Tirkum in the Lavan Yadar Samshemilla. In the Palace of Hodrimar and Titi Poikondrika, Namalavrim Girl came and Slack Engine under Palerum Facebook Ludi, okay, chatting Yokanati, while a friendship Okoti, Odipoke in under. In Aldeo, I am older Alka Angane, Chivan at Kayetilla, Nam Deu and Atil Viking under Satan Ningle Tool Picker, Avenda Tandrangale, Ningle Ariatavarello. Avenda Pala Parish Nangla Maitaname, Sami Pichin the Vera Namalpo on the Kuninja Godatal Madi, Aven Namalil. Our Namil Kairi Warum in Ladane, Yadru Sam Shemilla, Namaka Valera Paitorudi, Jivik and Ever Avishamunda, E. Kalagatam, An the Lila Idikian, Anne Kalagatate, Yan Apugricha, Urikari Man in the Lord of Parna, Anne Yana, An the Lila Kutara, Buda, Yoka Boys, Na, Sinimioka Kanda, Varaja Wakadim, Pitajim Bogan Donu, Pinny Angana Boykon in the Nelel Ningam in the Lirikan, Urugana Shalin Kadiga, Idano, in the Yan Orkian, Kartave. Parish Natil and the Vidujo, they were in the Namathana, Mahatam and Dalteng and Gartam and Stoth and Jaino. Angan and Yane, our Egadesh and Father and the Masa, our Julie Jedu, Julie Jedu, and Yapanyati, Imanichu, in the same Jaya. Karana, whatever shut the agreement landing and carrier in the Talpiri Managin, Minna to Foga in the agreement on Diane, Yane and the Apachana Village, and the same Jay and Pogi and the one of Pacham Parano. Sarah Villa, whatever shut the experience certificate to Yale. Where in the Dillon Nala Stavanathan and Karam better under Saint Jedal, Pashanyan, and Naki might have sent Jayan on the Lagarium, and the Apachanariam Vadilarino. Yan resignation or a recent carnage, my radio, when a future life on the Matram, Yan, Angana recent carnichana, Edith Potter, Analal and Kapala, Wahala, the Nalaka Varino Dirino, Yan saw that he found a little chenapoda, Abdera Mama, Urika and Evelich for him, Mercy, Ninde details of address open, the Nikitaranam, then a Kuin to Wahala. Indian and India, with the Abia Sola, or the Sahoda, and North India,
ഭൂമിയിലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ സമർപ്പിച്ചിട്ടുണ്ട്. അത് അവന് വേണ്ടി ആലോചിക്കാനാണ് എനിക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞു. നോർത്ത് ഇന്ത്യ എന്ന് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഭയം തോന്നി. കാരണം ഹിന്ദി ഭാഷ എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഭാഷയാണ്. 10-ാം ക്ലാസ് വരെ ഹിന്ദി കഷ്ടിച്ച് ഞാൻ പഠിച്ചു. പിന്നെ ഡിഗ്രിക്കും അതുപോലെ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിച്ചപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്ത പഠിച്ച, കാരണം ഈ ഹിന്ദിയോട് ഇഷ്ടമില്ലാഞ്ഞിട്ട്. അപ്പോ ഇതാ വന്നിരിക്കുന്നു നോർത്ത് ഇന്ത്യയ്ക്ക് പോകാമെന്ന്. അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, ഒന്നും പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം അമ്മ എന്ന് മാത്രം പറഞ്ഞു. എന്നാലേ പിന്നീട് രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ തൊട്ട് അമ്മാമ്മ ചോദിക്കാൻ തുടങ്ങി, അവരുടെ വിവരം വല്ലതും അറിയാൻ തുടങ്ങിയോ വെച്ച്, അവരുടെ വിവരം വല്ലതും അറിഞ്ഞോ. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മാമ്മേ, അതൊക്കെ കർത്താവിന്റെ സമയത്ത് കർത്താവ് ചെയ്തോളൂ, എനിക്കിതിനകത്ത് ഭാരമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ വിഷയത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കർത്താവ് തന്റെ സമയത്ത് അത് കർത്താവ് നിറവേറ്റും, അതെനിക്ക് ഉറപ്പായിട്ടുള്ള വിശ്വാസവുമാണ്. അപ്പോൾ ഞാൻ ആ വിഷയം അങ്ങ് വിട്ടും കളഞ്ഞു. എന്നാലേ ഈ 11 മാസം കഴിഞ്ഞ് ഞാൻ റിസൈൻ ചെയ്ത് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരന് ഞങ്ങളുടെ ഓഫീസിൽ വന്ന് എന്നോട് പറഞ്ഞു, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്, നാളെ നിന്നെ കാണാൻ ഒരു സഹോദരൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സഹോദരി പള്ളി അമ്മാമ്മ പറഞ്ഞ അതേ സെയിം പ്രപ്പോസൽ തന്നെയായിരുന്നു. വേറെ കർത്താവിൻ്റെ 2 ദാസന്മാരുടെ ത്രൂവിലൂടെ വന്ന ആലോചനയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തോ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട് എന്ന് എനിക്കും ബോധ്യപ്പെട്ടു. അങ്ങനെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് കർത്താവിൻ്റെ ദാസൻ മൂവാറ്റഴിയിൽ നിന്ന് ബ്രദർ ബെന്നി ചരലിലെ എന്നെ കാണുവാനായിട്ട് തൻ്റെ സഹോദരനും തൻ്റെ കോ ബ്രദറുമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞങ്ങളെ ദൈവം അന്യോന്യം കരുതിയിരിക്കുന്നതാണെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്തു. തനിക്ക് 10 വിവാഹാലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു. തനി 10 ആലോചനകളും വെച്ചിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവെ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് മാത്രമേ എന്നെ അയക്കാവൂ എന്ന് മാത്രം താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തനിക്ക് ദൈവീകമായിട്ടുള്ള നടത്തിപ്പ് തനിക്ക് മനസ്സിലാക്കി തന്നെയാണ് താൻ എന്നെ കാണാൻ വന്നത്. അങ്ങനെ കർത്താവ് ഞങ്ങളെ യോജിപ്പിക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഞങ്ങളുടെ വിവാഹം അങ്ങനെ 1986 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഓഗസ്റ്റ് 25 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. 29 സെപ്റ്റംബർ ഞങ്ങൾ കേരളത്തിൽ നിന്നും നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇനിയുള്ള കഥകൾ മുഴുവൻ നോർത്ത് ഇന്ത്യയിലെയാണ്. ഇത്രയും നേരം കഥകൾ കേട്ട് എല്ലാവരും മടുത്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ, അങ്ങനെ ഞങ്ങള് ആലുവ സ്റ്റേഷനിൽ നിന്നും 29 ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ യാത്ര തിരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് സമയം മുമ്പ് എൻ്റെ പിതാവ് എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു, മോളെ നീ ഒരു സുവിശേഷകൻ്റെ കൂടെയാണ് പോകുന്നത്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഞെരുക്കും ഒക്കെ ഉണ്ടാകും, അപ്പോഴേ എന്നെ വിളിച്ച് വിവരം പറയണം. എന്നാൽ എൻ്റെ പിതാവിന് അറിയത്തില്ലായിരുന്നു, ഞാൻ എൻ്റെ സ്വർഗീയ പിതാവിനെ മാത്രം കണ്ടുകൊണ്ടാണ് യാത്ര തിരിച്ചിരിക്കുന്നത് എന്ന കാര്യം എൻ്റെ പിതാവിന് അറിയത്തില്ലായിരുന്നു. ഒരിക്കൽ പോലും പ്രിയ സഹോദരിമാരെ, എൻ്റെ പിതാവിനെ വിളിച്ച് എനിക്ക് ഇന്നെ ആവശ്യമുണ്ട് എന്ന് അറിയിക്കുവാൻ ഇട വന്നിട്ടില്ല. ഞങ്ങളുടെ സഹോദരങ്ങളെ ആരെയും വിളിച്ച് ഞങ്ങൾക്ക് ഇന്നെ ആവശ്യമുണ്ട്, ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കണം എന്ന് പറയാൻ ഇട വന്നിട്ടില്ല. എന്നാൽ അവർ ഞങ്ങളെ പല നിലയിൽ സഹായിച്ചിട്ടുണ്ട്. അത് അവരെ ദൈവം ബോധ്യപ്പെടുത്തി കൊടുത്തതനുസരിച്ച് അവർ തന്നെ സ്വയമായി ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഞങ്ങളായി പറഞ്ഞിട്ട് ഒന്നും ചെയ്യുവാൻ ഇട വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഞങ്ങൾ ആദ്യമായി പോയത് വിദിഷ എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു പോയത്. അവിടെ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് കർത്താവിന്റെ ദാസന്മാരായ PP ഡേവിഡ് ആൻഡ് ഫാമിലി ആൻഡ് OS എലിയാസ് ആൻഡ് ഫാമിലി, ഇവർ രണ്ടുപേരും ഫാമിലി അവിടെ വന്ന് നേരത്തെ താമസിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അച്ചായനും ഈ രണ്ട് ഫാമിലിയും കൂടെ ഗ്വാളിയറിലെ ഹിന്ദി ശിഷ്യൻ കേന്ദ്രത്തിലെ ഹിന്ദി ഒന്നിച്ച് പഠിച്ചതാണ്. അന്ന് അവർ തീരുമാനമെടുത്ത് ആദ്യമായി പ്രവർത്തനത്തിന് പോകുമ്പോൾ പുതിയതായിട്ട് ഒരു സ്ഥലത്ത് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന തീരുമാനത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിദിഷയിലേക്ക് പോകുവാനിടയായി തീർന്നു. ഞങ്ങളെ 4.5 വർഷം വിദിഷയിലുണ്ടായിരുന്നു. 30 വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സീഹോറിലെ നാളുകളാണ്. ഞങ്ങളെ വിദിഷയിലെ ഏകദേശം 4.5 വർഷത്തോളം വിദിഷയിലുണ്ടായിരുന്നു. എന്നാൽ വിദിഷയിൽ ചെന്നപ്പോൾ കർത്താവ് എന്നെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അത് ഞങ്ങള് വിദിഷ സ്റ്റേഷനിൽ ഇറങ്ങി, എൻ്റെ സഹോദരനും കുടുംബവും ഞങ്ങളെ കൊണ്ട് ആക്കുവാനായിട്ട് കൂടെയുണ്ട്. മറ്റേ സഹോദരന്മാർ രണ്ടുപേരും ഞങ്ങളെ റിസീവ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും വർത്തമാനം പറഞ്ഞിങ്ങനെ വഴിയിൽ കൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ എൻ്റെ ശ്രദ്ധയിലേക്ക് പെട്ടത് ഈ റോഡിൻ്റെ 2 സൈഡുകളിലുമുള്ള വീടുകളെയാണ്. വളരെ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ കുടിലുകൾ പോലത്തെ വീടുകൾ, ഹിന്ദിയിലെ ജോപ്പടി എന്ന് പറയും, കുടിലുകൾ പോലത്തെ വീടുകൾ, മഴ പെയ്താൽ വെള്ളം അകത്ത് ഇരിക്കും, അതുപോലത്തെ വീടുകളാണ്. അപ്പൊ ഞാൻ നോർത്ത് ഇന്ത്യയെ കുറിച്ച് എനിക്ക് യാതൊരു വിവരവും ഇല്ല. ഇവിടുത്തെ ആളുകളെ കണ്ടിട്ടില്ല. അവരുടെ സംസ്കാരം എന്താണെന്ന് അറിയത്തില്ല. അവരുടെ ജീവിത രീതി എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു,
ഓ നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരല്ല ഇതുപോലത്തെ വീടുകളിലായിരിക്കും താമസിക്കുന്നത്. ഇതുപോലത്തെ ഒരു വീട്ടിലേക്ക് താമസിക്കാനായിരിക്കും ഞങ്ങളും പോകുന്നത്. ഓ എങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ പറ്റും എന്നൊരു പെട്ടെന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ഉടനെ തന്നെ എൻ്റെ ജീവി ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. നീ വളരെ ത്യാഗം സഹിച്ച് എന്നെ സേവിക്കാനായിട്ട് ഇറങ്ങിയിട്ട് നീ എന്തിന് ഭാരപ്പെടുന്നു, നിന്നെ കരുതുവാൻ ഞാനില്ലയോ എന്നൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. കർത്താവെ, ഞാൻ കർത്താവിനോട് ക്ഷമ പറഞ്ഞത് മറ്റാരും അറിയുന്നില്ല, എൻ്റെ ഹൃദയത്തിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഞാൻ കർത്താവിനോട് ക്ഷമ പറഞ്ഞു. കർത്താവെ, ഞാന് കർത്താവിനെ എന്ത് ത്യാഗവും സഹിച്ച് സേവിപ്പാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഭൗതികമായി യാതൊരു വിഷയത്തിലും ഒരിക്കലും ഇനി ചിന്തിക്കത്തില്ല എന്ന് ഞാൻ ആ ദിവസം അന്ന് ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരിമാരെ, ഞാൻ പറയട്ടെ, 35 വർഷം കർത്താവിന്റെ വേലയിലായിരുന്നു. ഭൗതികമായി യാതൊരു വിഷയത്തെക്കുറിച്ചും ഒരിക്കൽ പോലും ചിന്തിക്കുവാൻ ഇട വന്നിട്ടില്ല. വളരെ ചുരുങ്ങിയ അവസ്ഥയിലും ഉള്ള അവസ്ഥയിലും ഒക്കെ വളരെ സന്തോഷത്തോടെ ഇന്ന് വരെ ജീവിപ്പാൻ കർത്താവ് സഹായിച്ചു. ചുരുങ്ങിയ സൗകര്യത്തിലൊക്കെ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്, ഒരു പരാതിയും ഞങ്ങൾക്കുണ്ടായി. വളരെ സന്തോഷമായിരുന്നു അന്നാരൊക്കെ, അവിടെയൊക്കെ അന്നാരൊക്കെ ദൈവത്തിന്റെ നാമം മഹത്വം എടുത്തിട്ടുള്ളതല്ലാതെ വളരെ സന്തോഷത്തോടെ ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ആ നിലയിലാണ് ജീവിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നെ ദൈവം വലിയൊരു പാഠമാണെന്ന് പഠിപ്പിച്ച് പിന്നീട് ഞങ്ങള് അവിടെ ചില നാളുകളെ അവിടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ തുടർന്നു. അവിടെ ഉണ്ടായ 1-2 സംഭവങ്ങൾ എനിക്ക് ഓർപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് ദൈവത്തിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ മോന് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മോനുണ്ടായി. ആ മോന് 1.5 വയസ്സായപ്പോൾ ഞങ്ങള് ഗ്വാളിയറിൽ ഒന്ന് വിസിറ്റ് ചെയ്യുവാനായിട്ട് പോയി. അവിടെ ചെന്നതിന് ശേഷം പിറ്റേ ദിവസം എനിക്ക് വലിയൊരു പ്രയാസം ഉണ്ടായി. ഞാന് കുഞ്ഞിട്ട് നിവർന്നപ്പോൾ എനിക്ക് നിവരാൻ പറ്റുന്നില്ല, വലിയ വയറുവേദനയും വലിയ പ്രയാസവും. ഉടനെ വൊമിറ്റിംഗ് തുടങ്ങി. ഉടനെ തന്നെ അവനെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് അപ്പൻഡിസൈറ്റിസിന്റെ പ്രയാസമാണ്, ഉടനെ അഡ്മിറ്റ് ചെയ്യണം, താമസിയാതെ ഒരു ഓപ്പറേഷൻ ആവശ്യം വരുമെന്ന് പറഞ്ഞു. എനിക്ക് ട്രിപ്പ്, 2 ബോട്ടിൽ ട്രിപ്പും തന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തേക്ക് എന്ന് പറഞ്ഞു ഡിസ്ചാർജ് വാങ്ങിച്ചു. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ യാത്ര ചെയ്ത് വിദിശയിലെത്തി. വിദിശയിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ട്രെയിനിൽ നിന്നിറങ്ങി കഴിഞ്ഞ് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല. കടുത്ത പനിയും അതുപോലെ ശരീരം മുഴുവൻ സ്വെല്ലിങ്ങുമായി വലിയ പ്രയാസത്തിലായി. ഞങ്ങൾ അവിടെ നിന്ന് ഒരു കുതിരവണ്ടി വിളിച്ച് വീട്ടിലെത്തി. വീട്ടിൽ ചെന്നതിന് ശേഷം എനിക്ക് പനി ഒട്ടും കുറയുന്നില്ല, വളരെ പ്രയാസത്തിലായി. ഉടനെ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്നാൽ സഹോദരിമാരെ, ദൈവത്തിന്റെ കരം കുറുതായി പോയിട്ടില്ല എന്ന് പറയുവാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ദൈവം തന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിച്ചു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ, ഈ അന്യദേശത്ത് പരദേശികളായി ഞങ്ങൾ താമസിക്കുന്നു, ഞങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾക്ക് കർത്താവല്ലാതെ മറ്റാരുമില്ല. ഈ സമയത്ത് കർത്താവെ, ഈ രോഗത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ കണ്ണുനീരോടുകൂടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു സമാധാനം കർത്താവ് തന്നു. അതിനുശേഷം ഞാൻ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ പരിശോധിച്ചു. പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇപ്പോൾ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് പോകാം, പിന്നെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുവാണെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. 33 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ്. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് അസുഖം ഉണ്ടായിട്ടില്ല, യാതൊരു ഓപ്പറേഷനും ചെയ്യേണ്ടി വന്നിട്ടില്ല. ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. കർത്താവിന് അസാധ്യമായ ഒരു കാര്യമില്ല. കഷ്ടത്തിലൂടെയും പ്രയാസത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കഴിയുന്ന പ്രിയ സഹോദരിമാരെ, നമ്മളെ സഹായിപ്പാനായി, നമ്മളെ ആശ്വസിപ്പാനായി നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട് എന്ന് ഉള്ളതിന് യാതൊരു സംശയവുമില്ല. അവൻ നമ്മെ കരുതുന്നവനാണ്, അവൻ നമ്മെ സഹായിക്കുന്നവനാണ്. നമ്മുടെ പ്രയാസത്തിന്റെ മധ്യേ നാം കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അവൻ സമാധാനം തരുമെന്നുള്ളതിന് സംശയമില്ല. തന്നെയുമല്ല, അവൻ നമ്മെ സഹായിക്കും, നമ്മെ സഹായിക്കും. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉടനെ നമുക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ തന്നെയും നമ്മൾ തന്റെ ശക്തീകരിക്കുന്ന കൃപ നമുക്ക് ധാരാളമായി അവൻ നൽകും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ കർത്താവ് എന്നെ സഹായിച്ചു. പിന്നീട് 4.5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി പ്രവർത്തിക്കണം എന്ന ആഗ്രഹത്തോടും ഞങ്ങൾ 2 സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 1 റീവയ്ക്ക് വേണ്ടിയും 1 സീഹോറിന് വേണ്ടിയുമായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചത്. റീവയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ കാരണം അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, കുട്ടികളുടെ ഇടയിൽ വർക്ക് ചെയ്യുവാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ആ സ്ഥലം തെരഞ്ഞെടുത്തു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ആ
സർവേ വർക്കിന് പോകാൻ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് മൂത്ത മകൻ ആദ്യമേ ചിക്കൻ പോക്സ് ഉണ്ടായി. രണ്ടാമത് എനിക്കും ഇളയ കുഞ്ഞിന് 8 മാസമുണ്ട്. അവനും അച്ചായനും ഞങ്ങൾക്ക് 4 പേർക്കും ഒരുമിച്ച് ചിക്കൻ പോക്സ് വന്ന് പിടിപെട്ടു. ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വായിലെല്ലാം കുരുക്കളുമായി, ചുമയ്ക്കുമ്പോൾ ഈ ബ്ലഡ് ഒക്കെ വരുമായിരുന്നു. അങ്ങനെ ശാരീരികം, പനിയും മറ്റ് പ്രയാസം, ഒത്തിരി വലിയ പ്രയാസമുണ്ടായിരുന്നു. അവിടെയും ദൈവത്തിന്റെ കരുതലിനെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു. ഞങ്ങളെ സഹായിപ്പാനായി ചില പെൺകുട്ടികളെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന ആന്ധ്രാപ്രദേശുകാരായ ചില സഹോദരിമാരെ ഞങ്ങളെ എല്ലാ ദിവസവും സഹായിപ്പാനായി കടന്നു വരുമായിരുന്നു. ഞങ്ങളുടെ വീട് തൂത്തുവാരി തുടയ്ക്കുവാനും കൊച്ചു കുഞ്ഞിന്റെ തുണി കഴുകുവാനും ഞങ്ങൾക്ക് ആഹാരം പാചകം ചെയ്തു തരുവാനൊക്കെ ഈ സഹോദരിമാർ ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. ഞങ്ങളവരെ ആദ്യമൊക്കെ ഞങ്ങളവരെ മനാ ചെയ്തു, നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഈ രോഗം പിടിപെടും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ഉണ്ടാകില്ല, പരീക്ഷ അടുത്ത് വരുന്ന സമയമായിരുന്നു. ദൈവത്തിന്റെ കൃപയെന്ന് പറഞ്ഞാൽ മതി, അവർക്കാർക്കും യാതൊരു പ്രയാസവും ഉണ്ടായില്ല. എന്നാൽ അവിടെ ഞങ്ങൾക്ക് ചില പാഠങ്ങൾ പഠിക്കുവാൻ കഴിഞ്ഞു, ദൈവീക കരുതലിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു, മറ്റുള്ളവരുടെ പ്രയാസം നാം എങ്ങനെ കണക്കാക്കണം എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പ്രിയ സഹോദരിമാരെ, നാം പലർക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. പലരും രോഗികളും പ്രയാസത്തിലൊക്കെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രയാസം നമ്മുടെ സ്വന്തം പ്രയാസമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ അനുഭവപ്പെട്ട് നാം പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ കൂട്ടു സഹോദരിമാരെ വേദനയിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുമ്പോൾ അത് എൻ്റെ സ്വന്തം വേദനയായി മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. തന്നെയുമല്ല, അവരെ നമുക്ക് സഹായിക്കുവാനായിട്ട് ലഭിക്കുന്ന സന്ദർഭങ്ങൾ നമ്മൾ അത് ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. നമ്മളെ കൊണ്ടാകാവുന്ന നിലയിലുള്ള സഹായം, ഒന്നുമല്ലെങ്കിൽ അവരെ കുറിച്ച് ഒന്ന് ഫോൺ ചെയ്തെങ്കിലും ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെ എന്തൊരാശ്വാസമാണെന്നറിയാമോ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ പ്രയാസം ബുദ്ധിമുട്ടും ആയിരിക്കുമ്പോൾ നമ്മളുടെ കൂട്ടു സഹോദരിമാർ, എനിക്ക് അങ്ങനെ പലരുടെയും ഫോണുകൾ വരാറുണ്ട്, ഞാനും അങ്ങനെ പലരെയും വിളിക്കാറുമുണ്ട്. അങ്ങനെ ഒരു ഫോൺ വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമാണ്. നാം മറ്റുള്ളവർക്ക് ആശ്വാസമായിരിക്കണം. നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, തളർന്നിരിക്കുന്നവരെ താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. നാം തളർന്നിരിക്കുന്നവരെ താങ്ങുക എന്നുള്ളത് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. പ്രിയ സഹോദരിമാരെ, ഞാൻ പിന്നെ മുന്നോട്ട് നീങ്ങട്ടെ. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ആ റിവയ്ക്ക് പോകാനുള്ള പ്രോഗ്രാം ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. പിന്നീട് ഞങ്ങൾ സിഹോറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സിഹോറിൽ പോരാൻ അങ്ങനെയുള്ള താല്പര്യം ഉണ്ടായതിൻ്റെ കാരണം, അവിടെ ഒരിക്കലും ഡേഡ് ബറോ അച്ചായനും കൂടെ ഒരു സർവേ വർക്കിന് വന്നപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ലിറ്ററേച്ചർ മുഴുവൻ അന്ന് തീർന്നുപോയി. വളരെ താല്പര്യത്തോടെ ആളുകൾ വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുകയും ഞങ്ങൾ ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ വന്നൊരു വീടൊക്കെ ഞങ്ങൾ വാടകയ്ക്കെടുത്തു. പിന്നീട് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അവിടെ ഒരു ദൈവത്തിൻ്റെ അത്ഭുതമായ ഒരു കാര്യം പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ഒരു വാഹനം ആവശ്യമുണ്ടായിരുന്നു. വിദിഷയിൽ നിന്നും സിഹോറിൽ ഞങ്ങൾക്ക് 4 പേർക്ക് യാത്ര ചെയ്ത് വരണം. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ടു വരണം. അതിനുവേണ്ടി ഒരു വാഹനം ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വാഹന ഉടമയുമായിട്ട് അച്ചായൻ പോയി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു 700 രൂപ കൂലി തരണം എന്ന് പറഞ്ഞു. അതിൻ്റെ 700 രൂപ കൊടുക്കണമെന്ന് അച്ചായൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പം അന്ന് ഞങ്ങളുടെ കൈവശം ഈ 700 രൂപ ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ഞങ്ങള് കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി, കർത്താവേ, ഞങ്ങൾ സിഹോറിന് പോകുക എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ ഈ 700 രൂപ തന്നെ കർത്താവ് ഞങ്ങളുടെ കൈ തരണം, എങ്കിലും ഞങ്ങൾ സിഹോറിന് പോകാം എന്ന നിലയിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുത്തെ ഇഷ്ടം മാത്രം ഞങ്ങളിൽ വെളിപ്പെടുത്തി തരണം എന്നിങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരാഴ്ചയ്ക്ക് ശേഷം ഈ 700 രൂപ തന്നെ കർത്താവ് ഞങ്ങളുടെ കരത്തിൽ കൊണ്ടെത്തുന്നു. സഹോദരിമാരെ, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിശയമായിട്ട് തോന്നിപ്പോകും. ഈ അതും ഞങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത ഓസ്ട്രേലിയയിലുള്ള ഒരു മിഷണറി ഞങ്ങൾക്ക് വേണ്ടി അയച്ചു തന്ന തുകയായിരുന്നു അത്. അദ്ദേഹത്തെ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഇതുവരെയും അങ്ങേരുമായിട്ട് യാതൊരു ഒന്നും പുലർത്തിയിട്ടുമില്ല. അങ്ങനെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതി. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, 700 രൂപയ്ക്ക് വേറെ 699 രൂപയല്ല കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചത്, 701 രൂപയും അല്ല കർത്താവ് ഏൽപ്പിച്ചത്, കൃത്യമായി 700 രൂപ തന്നെ കർത്താവ് ഞങ്ങളുടെ കരത്തിൽ തന്നു. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് മൂവ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി സിഹോറിലേക്ക് എത്തിച്ചേർന്നു. 30 വർഷമായിട്ട് ഞങ്ങൾ 1991 ഞങ്ങൾ സിഹോറിൽ എത്തിച്ചേർന്നത്. ഇവിടെ വന്ന് ഞങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു.
ആദ്യ ദിവസങ്ങൾ തന്നെ ഞങ്ങളെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയുമായിട്ട് ഞങ്ങൾ വീടുകൾ തോറും കയറി ഇറങ്ങി ഓരോ ഭവനങ്ങളിലായി കർത്താവിനെ കുറിച്ച് അറിയിക്കുവാൻ തുടങ്ങി. താല്പര്യമുള്ള വീടുകളിലൊക്കെ കയറി ഇരുന്ന് വചനം സംസാരിക്കും, അല്ല അടുത്തടുത്ത് ഞങ്ങളെ ഈ ഞങ്ങളുടെ പാക്കറ്റ് ഉണ്ടാവും, അതും ഈ ട്രാക്റ്റും ഒക്കെ കൊടുത്ത് ഞങ്ങൾ പോരും. പക്ഷെ രണ്ടു മൂന്ന് മാസമായിട്ടും ഒരൊറ്റ വ്യക്തി പോലും യാതൊരു താല്പര്യവും കാണിച്ചില്ല. ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ടായി. കാരണം ഇവിടെ ഞങ്ങൾക്ക് കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആരുമില്ല. വിദേശയിലായിരുന്നപ്പോൾ സഹോദരന്മാരുണ്ടായിരുന്നു, അതുപോലെ കോളേജ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടും കുഞ്ഞുങ്ങളും തനിയായി. വളരെ ദുഃഖമുണ്ടായി. കർത്താവിനോട് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി, കർത്താവെ ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണേ, കർത്താവെ ഞങ്ങൾക്ക് കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആളുകളെ കർത്താവ് തരണമേ എന്ന് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. അതിനിടയ്ക്ക് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മോന്, മൂത്ത മോന് പെട്ടെന്നൊരു അസുഖമുണ്ടായി. അവന് പനിയുണ്ടായി. ഞങ്ങളുടെ അടുത്തൊരു ഡിസ്പെൻസറിയിൽ കൊണ്ട് ഞങ്ങൾ കാണിച്ചു. അവിടെ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൊതി മരുന്ന് തരും. ആ മരുന്ന് കൊണ്ടുവന്ന് കൊടുത്ത് കഴിച്ചു കഴിയുമ്പോൾ അസുഖം മാറും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. അങ്ങനെയായിരുന്നു. അപ്പൊ ഈ മരുന്ന് കൊണ്ടുവന്നപ്പോ ഈ പൊതി അടിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ലാറിയോ ഗുളിക കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, കുഞ്ഞിന് മലേറിയ ഒന്നുമില്ല, അതുകൊണ്ട് ലാറിയോ കൊടുക്കേണ്ട, ബ്ലഡ് ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ വിദേശയിലായിരുന്നപ്പോൾ എനിക്ക് മലേറിയ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലാറിയോ കഴിച്ചിട്ടുള്ള പ്രയാസമൊക്കെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കുഞ്ഞിന് മലേറിയ ആയിരുന്നു. കുഞ്ഞിൻ്റെ പനി വേഴ്സായിപ്പോയി, വളരെ പ്രയാസം അനുഭവിച്ചു. പിന്നെ പനിക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്തോ ഒന്നും ഫലവത്തായില്ല. 21 ദിവസം നീണ്ട ദിവസങ്ങൾ കുഞ്ഞിന് പനി തുടർന്നു. ആ കൊച്ചിന് വളരെ പ്രയാസം അനുഭവിച്ച് ഞങ്ങളുടെ ഇവിടെയുള്ള കുട്ടികളുടെ ഡോക്ടറെ കാണിച്ചു. അതിനുശേഷം ഞങ്ങള് അപ്പോൾ അവിടെ ഒരു ഡോക്ടർ ഞങ്ങൾക്ക് പിന്നെ ഈ കുഞ്ഞിന് മെഡിസിൻ പോലും കൊടുക്കുന്ന വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഞങ്ങൾ ഹോസ്പിറ്റൽ കോമ്പൗണ്ട് വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു മലയാളി നേഴ്സ് ആൻറ്റിയുമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു. ആ ആൻറ്റിയുടെ അടുത്ത് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ഞങ്ങൾ ആ ഭവനത്തിൽ ചെന്നു. അവിടെ ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് പറയുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് കൂട്ടായ്മയ്ക്ക് ആരും ഇല്ല എങ്കിൽ തന്നെയും ദൈവം എങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ടി കരുതിയെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ഭവനത്തിൽ ചെന്നപ്പോഴേ ഈ കുഞ്ഞിനെ ഞങ്ങൾ അവരുടെ കട്ടിലേ കൊണ്ട് കടത്തി കഴിഞ്ഞു. കഴിഞ്ഞപ്പോൾ ആന്റി വന്ന് നോക്കി വെച്ചിട്ട് ഞങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കി, നിങ്ങളുടെ മുഖത്ത് കണ്ണില്ലയോ? ഈ കുഞ്ഞിന്റെ വയറിരിക്കുന്നത് കണ്ടില്ല? അപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ വയറൊക്കെ അങ്ങ് വീർത്തു. കണ്ണിന്റെ ഒക്കെ ആ സ്ഥിതിയൊക്കെ മോശമായി തുടങ്ങി. എത്രയും വേഗം കുഞ്ഞിനെ കൊണ്ട് ഭോപ്പാലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ രക്ഷപ്പെട്ടേക്കും, എത്രയും വേഗം കുഞ്ഞിനെ കൊണ്ട് ഓടിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഞങ്ങളുടെ ഉണ്ടായാ പൈസ ഇല്ല, എന്ത് ചെയ്യും, മുന്നോട്ട് എങ്ങനെ പോകും? ഞങ്ങൾ വിചാരിച്ചപ്പോ ഈ ആന്റി അകത്തേക്ക് ഓടിപ്പോയിട്ട് ഒരു 100 രൂപ എടുത്തുകൊണ്ടേ ഞങ്ങളുടെ കൈ തന്നു. കർത്താവിന്റെ കരുതല്. പ്രിയ സഹോദരിമാരെ, അന്യദേശത്താണ് നമുക്ക് കൂട്ടിന്റെ കൂട്ടായ്മയ്ക്ക് ആരും ഇല്ലെങ്കിൽ തന്നെ കർത്താവ് കരുതുന്നവനാണ്. ആ 100 രൂപ കർത്താവ് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെയും കൂടി പോകുവാൻ കഴിയുകയില്ലായിരുന്നു. ഞങ്ങൾ ഉടനെ തന്നെ ബസ് ഞങ്ങളുടെ സൈക്കിൾ അവിടെ വെച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളെ കയറിയ ഉടനെ വിടത്തക്ക നിലയിൽ ഒരു ടാക്സി, ഷെയർ ടാക്സി കിടപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കയറിയ ഉടനെ വണ്ടി വിട്ടു. ഭോപ്പാൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭോപ്പാലിൽ ഒരു നമ്മുടെ സഹോദരി നേഴ്സ് ആൻറ്റിയുമായിട്ട് സംസാരിച്ചു. ആൻറ്റിയുടെ വീട്ടിലേക്ക് ചെല്ലുവാൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് ആന്റിയുടെ വീട്ടിൽ ചെന്നു. ആന്റി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ആന്റി അന്ന് കുട്ടികളുടെ വാർഡിലായിരുന്നു ജോലി. അവിടെയും ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം BHCലിന്റെ ഹോസ്പിറ്റലാണ്, അവിടുത്തെ ജോലിക്കാർക്ക് മാത്രമേ അവിടെ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. എന്നാൽ ആന്റി അവിടെ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ സഹോദരിയുടെ അല്ല എൻ്റെ സഹോദരന്റെ മകനാണ്. സഹോദരൻ എന്ന് പറഞ്ഞ ആത്മീയമായിട്ടുള്ള സഹോദരന്റെ മോനാണെന്ന് ആന്റി പറഞ്ഞു. അഡ്മിഷൻ കിട്ടി. 1000 രൂപ ഡിപ്പോസിറ്റ് വെക്കണം. ഞങ്ങളുടെ കാര്യത്തിലൊന്നുമില്ല. അന്ന് പകൽ എന്തോ ആവശ്യത്തിന് അവരുടെ ഭവനത്തിൽ 1000 രൂപ എടുത്തു വെച്ചതുണ്ടായിരുന്നു. ആ 1000 രൂപ കൊണ്ട് ഡിപ്പോസിറ്റ് വെച്ച് കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങി. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു സഹോദരിമാരെ. കുഞ്ഞിന്റെ അസുഖം ദൈവം മാറ്റി തന്നു. വളരെ അനേക സഹോദരി സഹോദരന്മാർ വളരെ അധികം പ്രാർത്ഥിക്കും. ഭോപ്പാലിലെ സഹോദരി സഹോദരന്മാരൊക്കെ ഞങ്ങളെ വന്ന് കണ്ടു. പ്രാർത്ഥിച്ചു വന്നവരൊക്കെ ഓരോ കൂട്ടായ്മയുമായിട്ടാ വന്നെ. അവിടുത്തെ സകല ബില്ലും കാര്യങ്ങളും എല്ലാം യാതൊരു ബാധ്യതയും കൂടാതെ എല്ലാം തീർത്ത് വളരെ ക്ഷേമത്തോടെ കർത്താവ് ഞങ്ങളെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ കർത്താവ് കരുതുന്നവനാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. സഹോദരിമാരെ, കർത്താവ് ആ നിലയിൽ സഹായിച്ചു. എന്നാലേ ഈ ഞങ്ങൾ പറഞ്ഞു, ഒരാത്മാവ് പോലും മുന്നോട്ട് വന്നില്ല. ഞങ്ങൾ ആത്മഭാരത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മലയാളി യുവാവുമായി ഒരു കോണ്ടാക്ട് ഞങ്ങൾക്ക് കിട്ടി. അദ്ദേഹം കത്തോലിക്ക പശ്ചാത്തലത്തിലുള്ള ഒരു യുവാവായിരുന്നു, അധ്യാപകനായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ആയിട്ടുള്ള സമ്പർക്കത്തിൽ വന്നു. അദ്ദേഹം ഭവനത്തിൽ വന്നു. അച്ഛൻ അദ്ദേഹത്തോട് ഷെയർ ചെയ്തു തുടങ്ങി. വചനം ഷെയർ ചെയ്തപ്പോൾ സന്തോഷത്തോടെ കേട്ടു തുടങ്ങി. അദ്ദേഹത്തിന് വായിക്കുവാനായിട്ട് ഞങ്ങളുടെ മലയാളം ബൈബിള് അദ്ദേഹത്തിന് കൊടുത്തുവിട്ടു. അദ്ദേഹം കൊണ്ടുപോയി വായിക്കാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം കൊണ്ടുപോവുകയും ചെയ്തു.
ഏകദേശം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ബൈബിൾ കൊണ്ട് മടക്കി തന്നിട്ട് പറയുകയാണ്, എനിക്ക് ഇതിനകത്ത് വലിയ വിശ്വാസമൊന്നുമില്ല, ഈ ബൈബിൾ നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെ, ഞങ്ങളെ ഒരു വലിയ പത്തക്കോലെടുത്ത് അടിച്ചതിന് തുല്യമായിപ്പോയി, വലിയ പ്രയാസം ഞങ്ങൾക്കുണ്ടായി. വളരെ താല്പര്യത്തോടുകൂടി അദ്ദേഹത്തെ വചനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് കൂട്ടനായിട്ട് ഒരു കർത്താവ് ഒരു സഹോദരനെ തരുവാൻ പോവുകയാണല്ലോ എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ ഭാരമുണ്ടായി, വളരെ ദുഃഖമുണ്ടായി. ഞങ്ങൾ കൈവിട്ടില്ല, ഞങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ആ സഹോദരന് വേണ്ടി കൃത്യമായിട്ട് 6 മാസം ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കർത്താവ് കേട്ട് സഹോദരിമാരെ, 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേകമായ ഒരു സിറ്റുവേഷനിലേക്ക് ഈ സഹോദരനെ കൊണ്ടുവന്നു. അതിനൊരു മുഖാന്തരം ഉണ്ടായി. അവരുടെ ചില അധ്യാപകർ ഒന്നിച്ച് ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവരായിരുന്നു, അവർ ഒരുമിച്ച് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്. അതിലൊരു അധ്യാപകന് ടൈഫോയിഡിന്റെ പ്രയാസമുണ്ടായി. അദ്ദേഹത്തിന് പ്രയാസം കൂടുതലായപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് നാട്ടിലേക്ക് ഇവർ അയക്കാൻ ഒരുങ്ങി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇദ്ദേഹത്തെ ഈ പ്രയാസത്തിൽ നിങ്ങൾ യാത്ര നാട്ടിലേക്ക് അയക്കണ്ട, ഞങ്ങൾ അദ്ദേഹത്തെ നോക്കിക്കോളാം, നിങ്ങൾ മെഡിസിനൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ റൂമിലെത്തിക്കുകയുണ്ടായി. ഒരു ദിവസം ഈ ഭക്ഷണവുമായിട്ട് അച്ചായൻ അവിടെ ചെല്ലുമ്പോൾ ഈ സാർ ആദ്യം ഞങ്ങളെ പരിചയപ്പെട്ട ആ സാറിന്റെ പുക റൂമിൽ നിന്ന് ഈ സിഗരറ്റിന്റെ പുക, അദ്ദേഹം സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ പുക കാണുന്നു. അച്ചായൻ അങ്ങോട്ടൊന്ന് നോക്കി വെച്ചിട്ട് ഒന്നും മിണ്ടാതെ മങ്ങി പോന്നു. പോന്നു കഴിഞ്ഞപ്പോൾ ഈ ഷാജി എന്ന് പറഞ്ഞ സാറിനെ ഇങ്ങിക്കൊണ്ട് മറ്റേ സാർ വിളിപ്പിച്ചു, പ്ലാസ്റ്റർ എന്ന് വിളിപ്പിക്കണമെന്ന് പറഞ്ഞു. അച്ചായന് അവിടെ ചെന്നപ്പോഴത്തേന് അദ്ദേഹം ഇരുന്ന് വാവിട്ട് കരയുവാണ്. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. അച്ചായൻ എന്നോട് പറഞ്ഞു, നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു മരിക്കുമ്പോൾ എങ്ങനെ കടന്ന് കരയുവോ അതുപോലെ ഈ മനുഷ്യൻ നിലവിളിച്ച് കരയുവാണ്. ഒന്നും ചോദിച്ചിട്ടൊന്നും ഇടുന്നില്ല. കുറച്ചു നേരം അദ്ദേഹം സമാധാനമായി കഴിഞ്ഞതിന് ശേഷം എന്തിനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. അദ്ദേഹത്തോട് നേരത്തെയും വചന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, സുവിശേഷം വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് കർത്താവിനെ കുറിച്ച് വ്യക്തമായി പിന്നെയും പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു, അന്ന് താൻ കർത്താവിനെ ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടുകൂടെ കർത്താവിനെ സ്വീകരിച്ചു. അച്ചായൻ അതിനുശേഷം വീട്ടിലേക്ക് വന്നു. അദ്ദേഹം മോഹം കഴുകി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ വലിയ സന്തോഷവും സമാധാനവും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു, ഇദ്ദേഹം യഥാർത്ഥമായി കർത്താവിനെ അറിഞ്ഞ് വലിയ സന്തോഷമുണ്ടായി. പ്രിയ സഹോദരിമാരെ, ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. അദ്ദേഹം കർത്താവിനെ അറിഞ്ഞ് പിന്നീട് പ്രവർത്തനത്തിനൊക്കെ ഞങ്ങളോട് വന്നു തുടങ്ങി. താമസിയാതെ തന്നെ അദ്ദേഹം കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചു. പിന്നീട് താൻ കുറച്ച് നാൾ കഴിഞ്ഞ് തന്റെ ജോലി രാജിവെച്ച് കർത്താവിന്റെ വേലയോടുള്ള മതത്തിൽ താൻ തിരിഞ്ഞു ദൈവവചനമൊക്കെ പഠിച്ച് ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ താൻ നിമിത്തം കർത്താവ് സഹായിച്ചു. പ്രാർത്ഥനയുടെ ഫലം, നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം ഒരിക്കലും നഷ്ടമായി പോകയില്ല എന്ന് ഞാൻ ഓർപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ്. അതിനുശേഷം ഒരു മുസ്ലിം യുവാവാണ് വിശ്വാസത്തിലേക്ക് വന്നത്. അദ്ദേഹം വിശ്വാസത്തിലേക്ക് വരാൻ ഒരു മുഖാന്തരമുണ്ടായിരുന്നു. ഞങ്ങൾ ഗോതമ്പ് പിടിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ മില്ലിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, അച്ചായനോട് ചോദിച്ചു, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാനൊരു ബൈബിൾ ടീച്ചറാന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എനിക്കൊരു ബൈബിൾ തരുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും തരാം എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ബൈബിൾ ഇരിപ്പുണ്ട്, വന്നാൽ മതി, ഞാൻ തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇതിനു മുമ്പ് പലരെയും ക്രിസ്ത്യാനികളായ പലരെയും സമീപിച്ച്, തനിക്ക് ബൈബിൾ കിട്ടിയില്ല. അന്ന് തന്നെ ഞങ്ങളുടെ ഭവനത്തിൽ അദ്ദേഹം വന്നു, 35 രൂപ ഞങ്ങൾക്ക് തന്നിട്ട് ആ ബൈബിള് വാങ്ങിച്ചു. അദ്ദേഹത്തോട് കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി വിട്ടു. ഈ കാര്യം മനസ്സിലാക്കാൻ ഇനി ആഗ്രഹമുണ്ട്, എല്ലാ ദിവസവും വരണമെന്ന് അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടു. എല്ലാ ദിവസവും കൃത്യമായിട്ട് അദ്ദേഹം വന്നു, ദൈവവചനം പഠിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും നാള് വചനം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത്, അതിൽ നിന്ന് എന്ത് താല്പര്യമുണ്ട്, എന്ത് താല്പര്യമുണ്ടാകാനാ, ഞാൻ എൻ്റെ കർത്താവിനെ സ്വീകരിച്ചു, ഞാൻ ഇന്ന് ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. വലിയ സന്തോഷമുണ്ടായി. ആ സഹോദരനെ അങ്ങനെ കർത്താവിൻ്റെ അതിലേക്ക് വന്നു. അദ്ദേഹം താമസിയാതെ സ്നാനപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്നാനമൊക്കെ വളരെ രഹസ്യമായിട്ടാണ് നടത്തിയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്നാനം നടന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്നും വളരെ എതിർപ്പുകളെ തന്നെ ൊക്കെ വീട്ടിൽ വെച്ച് വായിക്കുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കാൻ തുടങ്ങി. ഇദ്ദേഹം ക്രിസ്ത്യാനിയായെന്ന് തനിക്ക് വളരെ പ്രയാസത്തെ നേരിടേണ്ടതായിട്ട് വന്നു. അതിനുശേഷം തനിക്ക് സഹിക്ക വയ്യാതായപ്പോൾ താൻ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഭോപ്പാലിലേക്ക് പോയി. ഇന്ന് ഭോപ്പാലിലെ ദൈവജനത്തോട് ചേർന്ന് കർത്താവിന്റെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുന്നു. 27 വർഷം മുമ്പാണ് താൻ വിശ്വാസത്തിലേക്ക് വന്ന്. തന്റെ മകള് രക്ഷിക്കപ്പെട്ടു. തന്റെ ഭാര്യയും മകനും ഇതുവരെയും വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. എന്നാൽ നേരത്തെ അധികം താല്പര്യമുണ്ട്. ഈ സഹോദരൻ വളരെ നല്ല
നല്ല ഒരു സഹോദരനാണ്. ഞങ്ങളുടെ സിഹോർ ഇല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വന്ന് വചന ശുശ്രൂഷയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ആ സഹോദരനെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഏജാസ് ഖുറേഷി എന്നാണ് ആ സഹോദരന്റെ പേര്. ആ സഹോദരനെ ഓർത്ത് നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. അതിനുശേഷം പല പ്രിയപ്പെട്ടവരും ലോക്കൽസ് ആയിട്ടും ഒറ്റയ്ക്കായിട്ടും കുടുംബങ്ങളായിട്ടും പലരും കർത്താവിനെ അറിഞ്ഞ് മുന്നോട്ട് വരുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഞങ്ങൾക്ക് കൂട്ടനും കൂട്ടായ്മയ്ക്കും ആളുകളെ ദൈവം തന്നു. ആത്മീയമായും ഭൗതികമായും നമ്മുടെ കർത്താവ് കരുതുന്നവരാണ്. ഈ ഇവിടെ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പല സ്ഥലങ്ങളില് കൂട്ടായ്മ ബന്ധത്തിലായിരിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട്. അവരെ ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് വന്ന നാളുകളിലെ എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട്. എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്ന് 4 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ബുക്കിലെറ്റ് ബൈബിളിലേക്ക് അനോക്കി പുസ്തകം എന്ന് പറയുന്ന ഒരു ബുക്കിലെറ്റ് എഴുതി പ്രിന്റ് ചെയ്യിപ്പിച്ചു. അത് പ്രിന്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം ആ ബുക്ക് വളരെയധികം ബുക്കുകൾ 100,000-ത്തിലധികം ബുക്കുകൾ ഞങ്ങൾ പ്രിന്റ് ചെയ്യിപ്പിച്ച് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞതിന് ശേഷം അത് ഞങ്ങളിവിടെ എല്ലാവർക്കും അത് വിതരണം ചെയ്തു കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ഊമക്കത്ത് വന്നു. അതിനകത്ത് എഴുതിയിരുന്നത് നിങ്ങൾ വന്നിരിക്കുന്നത് മതപരിവർത്തനത്തിന് വേണ്ടി വന്നിരിക്കുന്നതിനാണ്. നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് കാലിയാക്കി പോയില്ലെങ്കിൽ നിങ്ങളെ തുണ്ടം തുണ്ടങ്ങളാക്കി ഞങ്ങൾ ഇവിടെ നിന്ന് പാഴ്സൽ ചെയ്യും എന്ന് പറഞ്ഞ രൂമക്കത്ത് ഞങ്ങൾക്ക് വന്നു. ആ കത്തിപ്പുഴികയുടെയും ഇവിടെ ഞങ്ങളുടെ അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ടെന്നുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടും ഞങ്ങൾ കാലിയാക്കിയില്ല. അതേ വീട്ടിൽ തന്നെ ഞങ്ങൾ താമസം തുടർന്നുകൊണ്ടിരുന്നു. പ്രിയ സഹോദരിമാരെ, ഒരു ദിവസം പോലും ആരും ഞങ്ങൾക്കെതിരായിട്ട് വന്ന് ഒരിക്കലും കൈ ഉയർത്തിയിട്ടില്ല. പല എതിർപ്പുകൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, ഞങ്ങൾക്ക് എതിരായിട്ട് ഞങ്ങളെ ആക്രമിക്കാനായിട്ട് പലരും ഒരുമ്പിട്ടുണ്ടാകും. എന്നാല് ഞങ്ങളോടുകൂടെയുള്ള ദൈവദൂതന്മാരെ കണ്ട് അവർ പേടിച്ചു പോയി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങിയവരെ വിടുവിക്കുന്നു. ഞങ്ങളുടെ ചുറ്റും ദൈവദൂതന്മാർ നിൽക്കുമ്പോൾ അവർക്ക് കൈവക്കുവാനായിട്ട് കഴിയത്തില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. തന്റെ ദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുമ്പോൾ ഒരു കാരണവശാലും ആർക്കും കൈവക്കുവാൻ കഴിയത്തില്ല. എന്നാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ ജീവൻ കർത്താവിന്റെ കരത്തിൽ സുരക്ഷിതമാണ്. ഇന്ന് ഇവിടെ നിന്ന് ഞങ്ങൾ വിട്ടാൽ ഞങ്ങൾ കർത്താവിന്റെ അടുത്താണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ തീർന്നു. വളരെ സന്തോഷം. ഞങ്ങൾ കർത്താവിനോടുകൂടെ എന്നും ആനന്ദം അനുഭവിക്കുമെന്നുള്ള ആ വലിയ സന്തോഷം ഞങ്ങളെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലമൊന്നും വിട്ട് പോയില്ല. ഇവിടെ തന്നെ ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ലാത്ത വേറൊരു സംഭവമുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം, കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം, ഞങ്ങൾക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു വാഹന സൗകര്യമാണ് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നത്. ആ സൈക്കിള് ഈ തുരുമ്പൊക്കത്തിൽ നിന്ന് അതിൻ്റെ ഈ എന്താ അതിൻ്റെ തല എന്ന് പറയാം, അതിൻ്റെ പൂട്ടൊക്കെ അങ്ങ് പോയിരുന്നു. പിന്നെ അതൊന്നും മാറ്റിയെടുക്കാനൊന്നും ഞങ്ങളുടെ കയ്യിൽ പണമില്ലായിരുന്നു. അതിൻ്റെ ടയറും വീലും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് വെച്ചാൽ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ ആരാധനയ്ക്ക് ഇരുന്ന സമയത്ത് ഒരു ദിവസം ഈ സൺഡേയില് ഈ സൈക്കിള് പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ ആരാധന കഴിഞ്ഞ് പുറത്ത് നോക്കുമ്പോൾ ഈ സൈക്കിള് കാണാനില്ല. സൈക്കിള് മോഷണം പോയി. ഓ, വലിയ ഭയങ്കര, അത് നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. അകപ്പാടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നാണ്. ഇതും കൊണ്ട് ആ കുഞ്ഞുങ്ങളെ വെച്ച് ഞങ്ങൾ ഈ ആശുപത്രി പോവുകയും പ്രവർത്തനത്തിന് പോവുകയും എല്ലാ കാര്യത്തിനും വന്നേ അന്ന് വാങ്ങിച്ചതാ. അന്ന് മുതൽ, ഇന്ന് വിദിഷേ വന്നപ്പോൾ വാങ്ങിച്ച, അന്ന് മുതൽ ഞങ്ങൾ വളരെ പ്രയോജനപ്പെടുത്തിയ സൈക്കിൾ ഇത് കാണാൻ പോയെന്ന് കേട്ടപ്പോൾ വലിയ സങ്കടമുണ്ടായി. ഞങ്ങളുടെ അയൽവാസികൾ എല്ലാവരും അറിഞ്ഞു. എല്ലാവരും വന്ന് പറഞ്ഞു, നിങ്ങൾ കേസ് ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ ഇനിയും മോഷണം ഇവിടെ തുടരും, അതുകൊണ്ട് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് വലിയ ഭാരമുണ്ടായി. സൈക്കിള് പോയാലും വേണ്ടില്ല, കേസ് കൊടുക്കാൻ ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അയൽവാസികളുടെ നിർബന്ധ പ്രകാരം ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. എന്നാൽ സഹോദരിമാരെ, അത്ഭുതം എന്ന് പറയട്ടെ, 20 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ഈ സൈക്കിള് മടക്കി തന്നു. പഴയ സൈക്കിളായിട്ടല്ല, ആ സൈക്കിള് വലിയ പുത്തനാക്കിയ ഒരു സൈക്കിളായിട്ടാണ് കർത്താവ് തന്നത്. അത് വിദിശയിൽ നിന്ന് സഹോദരന്മാർ, ഞങ്ങൾ വന്നതിന് ശേഷം സ്റ്റുഡൻസ് ആയിട്ടുള്ള സഹോദരന്മാർ വന്നു. അവരുമായിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു കോണ്ടാക്ടിനെ കാണാനായിട്ട് 4-5 കിലോമീറ്റർ ദൂരെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ജേക്കബ് എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞു, വെന്യങ്ങളെ ആയിരിക്കുന്ന സൈക്കിള് വെന്യങ്ങളുടെ അല്ലേ എന്ന് ചോദിച്ചു. അച്ഛൻ പോയി നോക്കിയപ്പോഴേ ഈ മോൻ മുന്നിലിരിക്കുന്ന സീറ്റിന്റെ ആ പാട് കണ്ട് അച്ഛന് തോന്നി ഇത് നമ്മുടെ സൈക്കിളാണെന്ന്. പക്ഷെ നമ്പർ ഓർമ്മയില്ല, നമ്പർ നോട്ട് ചെയ്ത് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ സൈക്കിളാണത്. അച്ഛൻ തിരിച്ചു ചെന്ന് അവിടെ
ചെന്ന ആ ഒരു വർക്ക്ഷോപ്പ് ഉടമയുടെ വാതത്തിൽ സൈക്കിൾ ഇരിക്കുന്ന അങ്ങേരോട് ചോദിച്ചു, ഈ ഇരിക്കുന്ന സൈക്കിൾ ആരുടെയാണ്? ഇവിടെ ജോലി ചെയ്യുന്ന ആളുടെയാണ്. അപ്പൊ പറഞ്ഞത് എന്റെ മോഷണം പോയ സൈക്കിളാണെന്ന് പറഞ്ഞു. അപ്പൊ കാണുന്ന സൈക്കിൾ എല്ലാം നിങ്ങളുടേതാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൈക്കിൾ കിട്ടുമോ എന്ന് പറഞ്ഞു. അയാൾ കടന്നു, അയാൾ മുസ്ലിം ആയിട്ടുള്ള ആളായിരുന്നു, അയാൾ കടന്ന് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി. ആൾക്കാരെല്ലാം കൂടാൻ തുടങ്ങിയപ്പോഴത്തേന് അച്ഛൻ പതുക്കെ സൈക്കിളും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അച്ഛൻ മടങ്ങി വീട്ടിൽ പോകുന്നു. പക്ഷേ പിറ്റേ ദിവസം ഞങ്ങളുടെ അയൽവാസി ഇവിടുത്തെ നാട്ടുപ്രമാണിയായ ഒരു ഈ ഗ്രൂപ്പിൽപ്പെട്ട തന്നെ ഒരാള് ഞങ്ങളുടെ അയൽവാസിയായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇതുപോലെ എന്റെ സൈക്കിൾ ഇന്നടത്ത് ഇരിപ്പുണ്ട്, ഇന്ന കാരണത്താൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബാബുജി ചലേ അപ്പൻ ലേക്കറായെങ്കിൽ ഇങ്ങനെ പറഞ്ഞേ. അങ്ങനെ പോയി പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ലൂണയുടെ പുറകെ ഇരുത്തി അവിടെ ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഞങ്ങളെ കുറിച്ച് ഒരു വലിയൊരു സാക്ഷ്യം, ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് ആൾക്കാരെല്ലാം ജോ എന്താ ക്യാബാത്തെന്ന് ആളുകളെല്ലാം കൂടി ഒരു വലിയ സാക്ഷ്യം അവരുടെ മുമ്പിൽ പറഞ്ഞതിന് ശേഷം ഈ പയ്യൻ ഈ സൈക്കിളുമായിട്ട് വന്നപ്പോ പിടിച്ചു നിർത്തിയിട്ട് ബാബുജി അപ്പൊ നീ സൈക്കിളിലെ കുറിച്ച് അലിയെ ജായിയെ എന്ന് പറഞ്ഞ് അങ്ങേര് പറഞ്ഞു വിട്ടു. ബാക്കി ബാദ്മേ ദേവക്കും കൈസ സോറി, ചിലപ്പോ എനിക്ക് അറിയാതെ ചിലപ്പോ ഹിന്ദി വന്നുപോകും, ക്ഷമിക്കണേ. അങ്ങനെ ഞങ്ങള് അങ്ങനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ അവര് അദ്ദേഹം അത് കൈകാര്യം ചെയ്തു. സൈക്കിള് ഞങ്ങൾക്ക് മടക്കി കിട്ടി. പക്ഷെ സൈക്കിള് കിട്ടിക്കഴിഞ്ഞപ്പോ അതിനും വലിയ പ്രയാസമായി. കേസ് കൊടുത്ത സൈക്കിള് ഞങ്ങള് പോലീസിനെ അറിയിക്കാതെയാണ് കൊണ്ടുവന്നത്. അത് വലിയ ബുദ്ധിമുട്ടായി. ഞങ്ങൾ സൈക്കിളുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ അയൽവാസി പറഞ്ഞു, നിങ്ങൾ പോയാൽ ഇനി നേരത്തേക്കാൾ ബുദ്ധിമുട്ടാകും. പക്ഷെ അവിടെയും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ അയൽവാസി ഞങ്ങളെ സഹായിച്ചു. ഒരു ആപ്ലിക്കേഷൻ എഴുതി അവരുടെ മകൾ ഒരു വനിതാ പോലീസ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ അവരുടെ കൊടുത്തു വിട്ട് ആ കാര്യം അവിടെ സോൾവ് ചെയ്തു. അങ്ങനെ കർത്താവ് അവിടെയും ഞങ്ങൾക്ക് കരുതി. സൈക്കിള് നന്നാക്കാൻ പൈസ ഇല്ലായിരുന്നെങ്കിൽ പുത്തനാക്കി ടയറും മാറ്റി അതിന്റെ അതിന്റെ ഈ വീലെല്ലാം മാറ്റി നല്ല പൂക്കളൊക്കെ ഇട്ട് നല്ല പുതിയ സൈക്കിളായിട്ട് കർത്താവ് ഞങ്ങളുടെ കരത്തിലേക്ക് തന്നു. പിന്നെ വളരെ വർഷങ്ങൾ ആ സൈക്കിള് വളരെ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സഹായിച്ചു. പിന്നെ വേറൊരു സുവിശേഷനെ ഞങ്ങൾ അത് ഗിഫ്റ്റായിട്ട് പിന്നെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കർത്താവ് ഞങ്ങളെ ആ നിലയിലും അവിടെ സഹായിച്ചു. ഞാൻ ഇതെല്ലാം ദൈവനാമത്തിന് വേണ്ടി പറയുകയാണ്, തന്റെ മക്കളെ ഏതൊക്കെ നിലയിലാണ് കർത്താവ് നടത്തുകയും കരുതുകയും ചെയ്യുന്നത് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുടുംബജീവിതം രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിൽ ആരംഭിച്ചവരായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമായിരുന്നു. യാതൊരു വിധമാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ എടുക്കുന്ന തീരുമാനം അച്ഛൻ്റെ തീരുമാനമായിരിക്കും, അച്ഛൻ്റെ തീരുമാനം എൻ്റെ തീരുമാനം. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അനുഗ്രഹീതമായൊരു കുടുംബജീവിതം ഇന്ന് വരെ നയിപ്പാൻ കർത്താവ് സഹായിച്ചു. മൂന്ന് മക്കളെ കർത്താവ് ഞങ്ങൾക്ക് നൽകി, രണ്ടാൺമക്കളും ഒരു മകളും. മകളാണ് മുമ്പേ പാട്ട് പാടിയത്. ഇങ്ങനെ മൂന്ന് മക്കളെ കർത്താവ് നൽകി. അവര് ചെറുപ്പത്തിൽ തന്നെ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചു, കർത്താവിന്റെ ജനത്തിൽ സാക്ഷിച്ചു. അതിനുശേഷം അവർക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ കർത്താവ് കൊടുത്തു. സമയാസമയങ്ങളിൽ ആ കാര്യങ്ങളൊക്കെ കർത്താവ് നടത്തി. അവരുടെ വിവാഹ സംബന്ധമായ ആവശ്യമായ സമ്മതിത്വം ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം 27-25 വയസ്സിലാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. ഈ പ്രായത്തിൽ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം കർത്താവ് നടത്തി തന്നു. ആ മക്കളുടെ രണ്ടുപേരുടെ 27-ാമത്തെ വയസ്സിലും മോളുടെ 25-ാമത്തെ വയസ്സിലും കർത്താവ് വിവാഹം നടത്തി തന്നു. ഞങ്ങൾ വലിയ ആലോചന കാര്യങ്ങൾക്കൊന്നും അധികം പോയിട്ടില്ല. ഒന്ന് മാത്രമേ ഞങ്ങൾ ചെയ്തുള്ളൂ, ഞങ്ങളുടെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവിനെ ഇഷ്ടമുള്ള, കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ ഭയപ്പെടുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് തക്ക തുണയായി കൊടുക്കണമേ എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചു. തക്ക സമയത്ത് തന്നെ കർത്താവ് ആ കാര്യങ്ങളൊക്കെ നടത്തി തന്നു. മക്കൾ മൂന്ന് പേരും വിവിധ സ്ഥലങ്ങളില് അവർ കുടുംബമായി സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവര് പൂർണ്ണസമയം കർത്താവിന്റെ വേലക്കാരൊന്നും അല്ലെങ്കിൽ തന്നെയും കർത്താവിന്റെ വേലയുള്ളതിലും അവർ പ്രയോജനപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനത്തിലും അവർക്ക് ഞങ്ങൾക്ക് വളരെ സഹായമായിട്ടാണ് അവർ ഇരിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്ന പോലെ, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ എനിക്ക് വളരെ വേറെ മറ്റു സന്തോഷമൊന്നുമില്ല. ഞങ്ങളുടെ മക്കൾ ആ നിലയിലെ കർത്താവിനോടുള്ള ഭക്തിയിലും ഭയത്തിലും ജീവിക്കുന്നു എന്നുള്ള അവർക്കുള്ള ഭൗതികമായ നന്മയിലൊന്നും ഞങ്ങൾ അധികം അവരെ കുറിച്ച് ഞങ്ങൾ ആ നിലയിൽ സന്തോഷിക്കുന്നില്ല. ഞങ്ങളുടെ സന്തോഷം മുഴുവൻ അവരെ ആത്മീയമായ നിലയിലെ സന്തോഷം അനുഭവിച്ച് ജീവിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ സന്തോഷകരമായ കാര്യമാണ്. കർത്താവ് ആ കുഞ്ഞുങ്ങളെയും അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് സഹായിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് 4 കൊച്ചുമക്കളെ തന്നിട്ടുണ്ട്. കർത്താവ് അവരെയും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമക്കളെ, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും പല പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ആ സമയത്ത് നമ്മെ സഹായിപ്പാനായിട്ട് നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഞങ്ങൾക്ക് പല പ്രതിസന്ധികളെ, ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, കാര്യം വളരെ സംക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വളരെ ബുദ്ധിമുട്ടും ഞെരുക്കവും പ്രയാസവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ
ഞങ്ങൾ ആരോടും ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അത് വലിയൊരു തീരുമാനമായിരുന്നു. ഞങ്ങൾ വിശ്വാസത്താൽ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ്. ഞങ്ങൾ ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രമേ നോക്കുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആരോടും ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഞങ്ങളുടെ കർത്താവ് നടത്തി തന്നിട്ടുണ്ട്. പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്? എൻ്റെ നാട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൂട്ടു സഹോദരിമാർ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്? വിശ്വാസത്താലാ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ പലർക്കും ഇത് മനസ്സിലാകത്തില്ല. ഇതെങ്ങനെയാ ഈ വിശ്വാസത്താൽ ജീവിക്കുന്നത്? ജോലി അപ്പനും അമ്മയ്ക്കും ജോലി ഉണ്ടെങ്കിൽ തന്നെയും മക്കളെയൊക്കെ വളർത്താൻ പഠിപ്പിക്കാനൊക്കെ പലരും ലോണൊക്കെ എടുത്ത മക്കളെയൊക്കെ പഠിപ്പിച്ച്, ഞങ്ങളുടെ മക്കൾക്കൊന്നും ഞങ്ങൾ ലോണൊന്നും എടുത്തിട്ടില്ല, ഞങ്ങൾ കടമൊന്നും വാങ്ങിച്ചിട്ടില്ല, നല്ല വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് കർത്താവ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രിയ സഹോദരിമാരെ, ഈ വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറയുന്നത് അനുഭവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പല ദൈവദാസിമാരും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് വിശ്വാസത്താൽ ജീവിക്കുന്നവരെന്ന് അവരുടെ തങ്ങളുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഞങ്ങളും ഇത് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. വിശ്വാസത്താലുള്ള ജീവിതം അഭിനയമല്ല, അനുഭവം തന്നെയാണ്. പ്രിയ സഹോദരിമാരെ, കർത്താവ് നടത്തുന്ന വഴികള് വിധങ്ങൾ എങ്ങനെയാണെന്ന് അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. കർത്താവ് ഞങ്ങളെ വളരെ അതിശയകരമായി നടത്തി. നല്ല ഒരിക്കൽ പോലും സഹോദരിമാരെ, ഞങ്ങൾ രണ്ടുപേരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. ഒരിക്കൽ പോലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഒരാളെങ്കിലും ജോലി അങ്ങ് ചെയ്തേക്കാം, നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറുമല്ലോ. ഒരിക്കൽ പോലും അങ്ങനെ ഒരു ചിന്ത ഞങ്ങളുടെ രണ്ടുപേരുടെ ഹൃദയത്തിൽ വന്നിട്ടില്ല. കാരണം ജോലി ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടും പ്രയാസം ഞാൻ ഒരു വർഷം അനുഭവിച്ചതാണ്. അങ്ങനെ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും ഒരു കാര്യത്തിനും മുടക്കം വരുത്തില്ല. പല സുവിശേഷന്മാരുടെ ഭാര്യമാരും ജോലി ചെയ്യുന്നവരായിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല. എന്നാൽ ഞങ്ങൾ 23 വർഷം എനിക്ക് തോന്നുന്നു ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചത്. വാടക വീട്ടിൽ താമസിക്കുമ്പോൾ കൃത്യം 1-ാം തീയതി തന്നെ ഞങ്ങൾ വാടക കൊടുത്തിരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ നിയമമായിരുന്നു. ഒരിക്കൽ പോലും ഞങ്ങളത് തെറ്റിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട്ടാവശ്യങ്ങളൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചാലും ഈ വാടകയ്ക്കുള്ള പണം ഞങ്ങൾ മാറ്റി വെച്ച് അവിടെ ദൈവത്തിന്റെ വിശ്വസ്തത നമ്മൾ തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾക്ക് നമ്മൾ വാടക കൊടുക്കാനായിട്ട് നമ്മളുടെ പൈസയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവത്തെ അവിശ്വസിക്കാൻ കാരണമായി തീരും. നമ്മൾ ഇങ്ങനെ കർത്താവിന്റെ വേലക്കാരെന്നൊക്കെ പറഞ്ഞ് പരമേശ്വർക്ക് സേവാകാരരെ ഫെർബി അവി സോറി, എന്നാലും ഈ വാടക സമയത്ത് തരാൻ കഴിയുന്നില്ല എന്ന് അവർ പറഞ്ഞു. ഒരിക്കൽ പോലും ആരും ഞങ്ങളെ നീ ഞങ്ങളുടെ വാടക താട്ടെ എന്ന് ഒരിക്കൽ പോലും പറയാൻ ഇട വന്നിട്ടില്ല. കൃത്യമായിട്ടും എല്ലാ മാസവും ഞങ്ങളെ വാടക കൊടുത്തുകൊണ്ടായിരുന്നത്. കർത്താവ് ഞങ്ങളെ ആ നിലയിലൊക്കെ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പൈസ പോലും ആരോടും കടം വാങ്ങിക്കത്തില്ല. ഇത് ഞങ്ങളുടെ വലിയ തീരുമാനമായിരുന്നു. ഒരിക്കൽ പോലും ഒരു നയാ പൈസ പോലും ഞങ്ങൾ ആരോടും കടം വാങ്ങിച്ചിട്ടില്ല. ഇന്നും ഞങ്ങൾ ആർക്കും കടക്കാറില്ല. ഞങ്ങൾ കർത്താവ് ആ നിലയിലുള്ള തീരുമാനം ഞങ്ങൾ രണ്ടുപേർക്കും തന്നിട്ടുണ്ടായിരുന്നു. ആ നിലയിലെ ഒരു കാര്യത്തിനും ഒരാവശ്യത്തിനും ഞങ്ങൾ പണക്കടം വാങ്ങിച്ചിട്ടില്ല. കർത്താവ് ഞങ്ങളെ ആ നിലയിലാണ് കർത്താവ് നടത്തുവാനിടയായിരുന്നത്. പ്രിയ സഹോദരിമാരെ, അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. അവൻ എനിക്ക് വേണ്ടി കരുതുന്നവനാണ്. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരുതുന്നവനാണ്. അവൻ്റെ കരുതലിനെ കുറിച്ച് എത്രമാത്രം വർണ്ണിച്ചാലും മതി വരത്തില്ല. പ്രിയ സഹോദരിമാരെ, അവൻ കർത്താവ് അത്രമാത്രം കരുതുകയും നടത്തുകയും ചെയ്യുന്നവനാണ്. നമ്മുടെ കർത്താവ് എല്ലാത്തിനും അധികാരമുള്ളതാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവാണ് നമുക്ക് വേണ്ടി കരുതുന്നവൻ എന്നുള്ള കാര്യം മറക്കരുത്. പലരും വേലയ്ക്കിറങ്ങാൻ ഭാരപ്പെടുന്നതിന്റെ കാരണം എങ്ങനെ മുന്നോട്ട് ജീവിക്കും ഈ ചിന്താഭാരത്താലാണ്. പ്രിയ സഹോദരിമാരെ, അങ്ങനെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ഭാരപ്പെടണ്ട. എന്റെ കർത്താവ് നടത്തുന്നവനാണ്. അവൻ വിശ്വസ്തനാണ്. അവൻ വാക്കുമാറാത്തവനാണ്. അവനെ അസാധ്യമായ ഒരു കാര്യവുമില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വാസമില്ലെങ്കിൽ മഹത്വം കാണുവാൻ കഴിയത്തില്ല. വിശ്വാസത്തോടുകൂടി ദൈവ കർത്താവ് വിളിച്ചിറങ്ങി പുറപ്പെട്ട ഏതൊരു വ്യക്തിയെയും കർത്താവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് ഞങ്ങൾ തെളിവാണ്. അതിന് തെളിവായിട്ട് പല സഹോദരിമാരും ഇവിടെ ഇരിക്കുന്നുണ്ടതിന് യാതൊരു വ്യത്യാസവുമില്ലാത്തൊരു കാര്യമാണ്. കർത്താവ് നടത്തുന്നവനാണ്. പ്രിയ സഹോദരിമാരെ, അവൻ നമ്മയൊക്കെയും കരുതുന്നവനാണ്. നാം ഏലിയാവിനെ കർത്താവ് നടത്തി ഇല്ലേ? ഏലിയാവിനെ കർത്താവ് കാക്കയെ കൊണ്ട് പോറ്റി പുലർത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇല്ലേ? എന്നാലേ ദൈവം ഏലിയാവിനോട് എന്ത് കൽപ്പിച്ചു? എരീത്ത് തോട്ടിനരികത്തേക്ക് പോകാൻ ദൈവം കൽപ്പിച്ചു. ഏലിയാവ് പോയി. ഏലിയാവ് പോയില്ലായിരുന്നെങ്കിൽ
ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയില്ലായിരുന്നു. ഏലിയാവ് പോയത് നിമിത്തം ദൈവം ഈ കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റി പുലർത്തി. പ്രിയ സഹോദരിമാരെ, കർത്താവ് നമ്മോട് പറയുമ്പോൾ നാം ഇറങ്ങി പുറപ്പെട്ടാല് തീർച്ചയായും കർത്താവ് നടത്തും. ഏലിയാവിനോട് പറഞ്ഞു, കെരീത്ത് തോട്ടിലെ വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു. അത്രയും വലിയ ക്ഷാമകാലത്ത്, അത്രയും വരൾച്ചയുടെ കാലത്ത് ഏലിയാവിനെ ദൈവം പോറ്റി പുലർത്തി. ദൈവം തന്റെ ദാസന്മാരെ പോറ്റി പുലർത്തുന്നവനാണ്, അവൻ കരുതുന്നവനാണ്. ഒരു പാട്ടിന്റെ ശീലം പാടാനായിട്ട് എന്റെ മനസ്സിലേക്ക് വരുന്നു. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വരികയില്ലാവൻ എന്നെ പിരികയില്ല, വലതു കൈ പിടിച്ചെന്നെ നടത്തിടുന്നു. വരികയില്ലാവൻ എന്നെ പിരികയില്ല, വലതു കൈ പിടിച്ചെന്നെ നടത്തിടുന്നു. മറവിടമാ എനിക്കേശുണ്ട്, മറച്ചിടുമാവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതി വീടെന്നെ കരുതിടുവാ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. മറന്നിടാതി വീടെന്നെ കരുതിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. കർത്താവേ സ്തോത്രം. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പ്രിയ സഹോദരിമാരെ, അവൻ വാക്ക് മാറാത്തവനാണ്, അവൻ വിശ്വസ്തനാണ്. മനുഷ്യരുടെ വാക്കുകളൊക്കെ മാറിപ്പോകാം, എന്റെ ദൈവത്തിന്റെ വാക്കുകൾ ഒരിക്കലും മാറിപ്പോകുകയില്ല. അവന്റെ വാഗ്ദത്തങ്ങൾ ഒന്നിക്കലും മാറിപ്പോകുകയില്ല. അവൻ വിലയേറിയ വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ഞാനൊരു നാളും നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൊണ്ടുണ്ട്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ദൈവത്തിന്റെ വിലയേറിയ വാഗ്ദത്തങ്ങൾ നമ്മോട് കൂടെയുണ്ട്. സഹോദരിമാരെ, നമുക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതായിട്ടില്ല. നമ്മുടെ കർത്താവ് വാക്കുമാറാത്തവനാണ്, അവൻ നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. ഈ കർത്താവിനെ സേവിക്കാൻ എത്ര സഹോദരിമാർ ഇറങ്ങി പുറപ്പെടും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെടുക, ഈ കർത്താവിനെ മാത്രം സേവിക്കുക. നമ്മുടെ ഈ ആയുഷ്കാലം എത്രയെന്ന് നമുക്കറിയാൻ പാടില്ല. ഈ ലോകത്തിന് വേണ്ടി നേടുന്നതല്ല, ഇവിടെ തന്നെ അവസാനിക്കും. എന്നാൽ നിത്യത വരെ നിലനിൽക്കുന്നത് കർത്താവിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയും, ഏറ്റവും ശ്രേഷ്ഠകരമായ ജോലി കർത്താവിന്റെ വേല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാക്കുവാൻ കഴിയുന്നുള്ളൂ. ഇത്ര ശ്രേഷ്ഠകരമായ ജോലി തിരഞ്ഞെടുക്കുവാനുള്ള ഭാഗ്യം കർത്താവെ എനിക്ക് തന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയ സഹോദരിമാരെ, ഇത്ര ശ്രേഷ്ഠകരമായ ഈ പദവിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് എടുത്ത് ഉയർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിലെ പ്രിയ അമ്മമാരെ, നിങ്ങളുടെ മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. നിങ്ങളുടെ പെൺമക്കൾ ഒരുപക്ഷെങ്കിലും നല്ല പഠിപ്പുള്ളവരായിരിക്കാം, അവരെയും കർത്താവിന് ആവശ്യമുണ്ട്. പഠിപ്പുള്ളവരെയും കർത്താവിന് ആവശ്യം. പലരും ഓർക്കും വിദ്യാഭ്യാസം ഒന്നുമില്ല, കല്യാണം ഒന്നും നടക്കാൻ നിൽക്കുകയാണല്ലോ, ഒരു സുവിശേഷനെ പിടിച്ചേൽപ്പിക്കാം. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. കർത്താവിന്റെ ദാസന്മാരെ ഒരു താന്ന ഒരു ഗ്രേഡ് കൊടുത്ത ഒരിക്കലും കാണരുത് എന്നൊരു വിലയേറിയ അപേക്ഷയുണ്ട്. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. ഇത് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കി വരുന്ന ദിവസങ്ങളിൽ കർത്താവിന്റെ വേലയില് മുന്നോട്ട് പോകുവാനായിട്ട് പ്രിയ സഹോദരിമാരെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ എളിയവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ ഈ ഇവിടെ ഈ സ്ഥലത്തെ പ്രേരയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇവിടെ ഞങ്ങൾക്ക് പല നിലയിലുള്ള പ്രവർത്തനമുണ്ട്. എന്റെ സമയം മുന്നോട്ട് പോകുന്നു. ഞങ്ങളെ സ്കൂളുകളിൽ ഞങ്ങൾക്ക് ഒരു പ്രവർത്തനം. ഹലോ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ആ, ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. ആ, ഞങ്ങൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്കൂളുകളിലെ പ്രവർത്തനമുണ്ടായിരുന്നു. അതിപ്പോൾ ലോക്ക്ഡൗൺ കാരണം ഇപ്പോൾ അത് നടക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരു മണിക്കൂർ സ്കൂളുകളിൽ പോയി കുഞ്ഞുങ്ങളോട് വചനം പറഞ്ഞു കൊടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു. പല കുഞ്ഞുങ്ങൾ കർത്താവിനെ അറിയാനായിട്ടുണ്ട്. സുവിശേഷ പ്രതികൾ കുഞ്ഞുങ്ങളുടെ കരത്തിൽ എത്തിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ പല സ്കൂളുകളിലും ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഓപ്പണിംഗ് ഇപ്പോഴും ഉണ്ടായിരുന്നു. ഒരു മുസ്ലിമും ഹിന്ദുവും കൂടെ നടത്തുന്ന ഒരു ബോർഡിംഗ് സ്കൂളിൽ വളരെ താല്പര്യത്തോടെ എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ പോയി ക്ലാസ് എടുത്തു
കൊണ്ടായിരുന്നിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു ക്രിസ്ത്യൻ സ്കൂളിലും ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് സുവർണ ചുറ്റുപാടുള്ള പല സ്കൂളുകളിലും അങ്ങനെയുള്ള ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഞങ്ങൾക്ക് ലിറ്ററേച്ചർ മിനിസ്ട്രി ഉണ്ട്. ഞങ്ങൾ തന്നെ ട്രാക്റ്റുകളെ ബുക്ക്ലെറ്റുകളൊക്കെ എഴുതി പ്രിന്റ് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് കർത്താവിന്റെ ദാസന്മാർക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരൊക്കെ കർത്താവ് ഞങ്ങളെ തന്നെ അതിന് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ഞങ്ങൾക്ക് പല നിലയിലുള്ള കോണ്ടാക്ട്സ് അതിൽ കൂടെ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അവരെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു മാസികയും തുടങ്ങി. 18 വർഷമായിട്ട് ഒരു വർഷത്തിലെ 4 പ്രതികളെ മാസിക ഞങ്ങൾ ഇറക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ തന്നെയാണ് എഴുതുന്നത്. സഹോദരിമാർക്ക് വേണ്ടി ഒരു ആർട്ടിക്കിൾ ഞാൻ എഴുതും, അച്ചായൻ ബാക്കി ആർട്ടിക്കിൾ എഴുതും. അങ്ങനെ അതും ആ പ്രവർത്തനവും വളരെ നല്ല നിലയിൽ തുടരുവാൻ കർത്താവ് കൃപ ചെയ്യുന്നുണ്ട്. ഈ പ്രവർത്തനത്തിനൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ തുടർന്ന് ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം, ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഇവിടെയുള്ള വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇപ്പോഴും പുതുതായിട്ട് പലരും ഈ ലോക്ക്ഡൌണിലും ചില പുതുതായിട്ട് ചില ആളുകൾ മുന്നോട്ട് വരുവാനായിട്ട് കർത്താവ് സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടുത്തെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മക്കളെ 3 പേരെയും കുടുംബങ്ങളായിട്ട് പ്രാർത്ഥിക്കണം. മുമ്പേ പാട്ട് പാടിയ മോള് ബലഹീന അവസ്ഥയിലാണ്, അവളുടെ ഡ്യൂ ഡേറ്റ് ഒക്ടോബറിലാണ്. അവളെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം കർത്താവ് എനിക്ക് നിങ്ങളുമായിട്ട് അല്പസമയം എൻ്റെ ജീവിത അനുഭവങ്ങളെ ഷെയർ ചെയ്യുവാന് കർത്താവ് എനിക്ക് തന്ന വലിയ സന്ദർഭത്തിനായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ സഹോദരിമാരോടുള്ള നന്ദിയും വിശേഷാൽ ഞാൻ അറിയിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വമെടുക്കട്ടെ. എല്ലാം കർത്താവിന്റെ നാമത്തിൽ അർപ്പിക്കുന്നു.